الحمد لله الحمد لله رب العالمين ربنا في عهده أبدا احكم على عباده بالعدل والإحسان وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله المبعوث إلى آخر الزمان صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا وأفوض أمري إلى الله إن الله بصير بالعباد وأن ربنا إلى الله وأن المسلمين هم أصحاب النار إن أريد إلا الإسلام ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح من زكاها وقد خاب من دساها صدق الله مولانا العلي العظيم نقدم أسماء آيات التهاني والتبريكات بمقام صاحب السمو الشيخ خليفه بن زايد ال نهيان حفظه الله وراءه رئيس الامارات العربيه المتحده والقائد الاعلى للقوات المسلحه وحاكم ابو ظبي والى اخي صاحب السمو الشيخ محمد بن راشد المقطوم حفظه الله وراءه نائب رئيس الدوله وحاكم دبي وإلى صاحب السمو الشيخ محمد بن زايد آل نهيان حفظه الله وراءه ولي عهد أبو ظبي وإلى صاحب السمو الشيخ سلطان بن محمد القاسمي حفظه الله وراءه حاكم الشارقة وعضو مجلس الأعلى وفقه الله جميعا من عباده الصالحين اللهم قبل أعمارهم وبارك لهم في حقهم وبارك لهم في أجرهم وفي أولادهم نسأل الله لنا ولهم العافية اللهم ارحم للشيخ زايد رحمه الله اللهم بدد مرجعه وآنس مرشده وأدخلنا وأدخلهم في جناته الفردوس الأعلى بغير حساب ولا عذاب كرنا بين يا الله سبحانه وتعالى جيبنا من الذي ولم الله من أهل سنة جيبكمان هذا رواية رسول الله صلى الله عليه وسلم في وقت سنة الجفارة من سجنك الله سبحانه وتعالى التوفيق نلقي أن يكرهكم أراد വിശുദ്ധമായ റമദാനിന്റെ പരിശുദ്ധമായ ഈ ദിനരാത്രങ്ങളിൽ ഒരു വെള്ളിയാഴ്ച ദിവസം വിശുദ്ധമായ ജുമാ നമസ്കാരത്തിന് ശേഷം കരകാണാ കടല പോലെ കരകവിഞ്ഞൊഴുകുന്ന കാരുണ്യത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ അനുവദനീയമായ കാരുണ്യത്തിന്റെ അനുസ്യൂതമായ പ്രഭാവം പെയ്തിറങ്ങിയ റഹ്മത്തിന്റെ 10 രാവുകൾക്ക് ശേഷം ജീവിതത്തിന്റെ അടുക്കു ചാലുകളിലൂടെ നടന്ന് പാപവൃക്ഷം സംഭവിച്ച് പാപവൃക്ഷം സംഭവിച്ച് പാപങ്ങളിലേക്ക് കടന്നുപോയ പാപമോചനത്തിന്റെ പരിഹാരമായ 10 ദിവസങ്ങളുമായി മഗ്ഫിറത്തിന്റെ 10 കടന്നുവരുന്ന അടുത്ത ദിനരാത്രങ്ങൾ ഈ പുണ്യമായ ദിനരാത്രങ്ങളിൽ ജീവിതത്തിന്റെ ഇന്നലകളിൽ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ സകല പാപങ്ങളും പുറത്തപ്പെട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശികളായി തൗബ ചെയ്തവരായി വിട പറയാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ യുഎഇയുടെ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ ഹഫിളഹുല്ലാഹു വറഹ അദ്ദേഹത്തിന്റെ 14 രാജ്യങ്ങളിലായി ഇവിടെ എത്തിച്ചേർന്ന 35 ഓളം അതിഥികളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്താൻ ഭാഗ്യം കിട്ടിയതിൽ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലെ ഇസ്സത്ത് പോലെ അള്ളാഹു ആ
ആഖിറത്തിലും നമ്മുടെ ഇസ്സത്ത് അല്ലാഹു നരകത്തിൽ തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഇസ്സനാ ഫിൽ ദാറൈ ലാ തുദില്ലനാ വലാ തഫ്ളഹനാ ബൈന റുഊസിൽ ഖലാഇഖ് ലാ ഫിൽ ദുനിയാ വലാ ഫിൽ ആഖിറ ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ. ഈ പുഞ്ചിരി തൂവി നിൽക്കുന്ന സ്വാഗത പ്രഭാഷകന്റെ വാക്കുകളെ കടമെടുത്തു പറഞ്ഞാൽ പുഞ്ചിരി തൂവി നിൽക്കുന്ന ഈ ഷാർജ ഓർണേശ്വര ഹോട്ടലിൽ താമസിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഷാർജ എന്ന പുഞ്ചിരിയുടെ നഗരമാണ്. നാം പട്ടുമതലെ മലയാളികളും കേട്ട സുപരിചിതമായ ഒരു നാമം ഷാർജ. ഈ ഇമാറാത്തിൽ സന്തോഷഭരിതരായി മഹാസമുദ്രത്തിന്റെ മഹാവലികളും കടന്നുകിടയെത്തി നമ്മുടെ ജീവിതത്തെ കേരളത്തെ എന്റെ സാമ്പത്തിക സാമൂഹിക ആത്മീയ മേഖലയെ പച്ചപിടിപ്പിച്ചതിൽ ഏറെ നിർണായകമായ പങ്കു വഹിച്ച ഈ ഷാർജ. അള്ളാഹുവിടെ താമസിക്കുന്ന ഓരോരുത്തർക്കും അമ്മ അമാനും സമാധാനം അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാകും. കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ റയീസും ദൗലയുടെ അതിഥിയായതുകൊണ്ട് സമയമൊന്നും അധിക നേരം നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല. എങ്കിലും ഈ തിങ്കൾ ജുമാ മസ്ജിദിനെ മുഴുവനും മലയാളീകരിച്ച് ഇവിടെ ഒരുമിച്ചുകൂടിയ നിങ്ങളോട് പെട്ടെന്ന് എനിക്ക് നിർത്താനും കഴിയില്ല. ഔഖാഫിന്റെ ഭാഗത്തു നിന്നൊരു വിഷയം തന്നിട്ടുണ്ട്, ലഅല്ലക്കും തത്തഖൂൻ എന്നതാണ് ഇന്ന് എനിക്കിവിടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വിഷയം. ആ വിഷയം തന്നെ പറയേണ്ടതുണ്ട്. അവർ നിർദ്ദേശിച്ച 20 വിഷയങ്ങൾ, 600 ഏതാണ്ട് 600 വിഷയങ്ങളിലായി 8000 പ്രഭാഷണങ്ങളാണ് ഈ UAE പ്രസിഡന്റ് അതിഥികളെ നിർവഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ലഅല്ലകും തത്തഖൂൻ നിങ്ങൾ എല്ലാവരും വിജയികളായി തീരാൻ വേണ്ടി എന്ന ഈ വിഷയം യഥാർത്ഥത്തിൽ എന്തിനാണ് റമദാൻ? ധാരാളം വാഹനങ്ങൾ ബ്ലോക്കായി കിടക്കുന്നുണ്ട്. അജ്മാനിൽ നിന്ന് വന്ന ആളുകൾക്കൊക്കെ പോകാൻ ആരുടെയെങ്കിലും വാഹനങ്ങൾ ബ്ലോക്കായ രീതിയിലുണ്ടെങ്കിൽ ആ വാഹനങ്ങൾ പോയി മാറ്റി കൊടുക്കും. മാറ്റി കൊടുത്തിട്ട് പെട്ടെന്ന് പോകുന്നു. ആരുടെയെങ്കിലും വാഹനങ്ങൾ ബ്ലോക്കാകുന്ന രീതിയിലാണ് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കണം. ധാരാളം ആളുകളുണ്ട്. നമുക്ക് കിട്ടുന്ന ഒരു വലിയ സുവർണാവസരം. നമ്മൾ അതിനകത്ത് വളരെയധികം സഹകരിക്കേണ്ടതുണ്ട്. ഈ 14 രാജ്യങ്ങളിൽ നിന്ന് വന്ന അതിഥികളിൽ മൊറോക്കോയുടെ മിനിസ്റ്റർ, ഈജിപ്തിലെ മുൻമന്ത്രി, ജാമിയ അൽ അസ്ഹറിന്റെ പ്രധാനപ്പെട്ട തലവൻ, അതേപോലെ ഈജിപ്തിലെ ഇപ്പോഴത്തെ മന്ത്രിമാർ, അങ്ങനെയുള്ള ലോകോത്തര നിലവാരത്തിലുള്ള പണ്ഡിതന്മാർ വന്നെടുത്താണ് മലയാള മണ്ണിനെ പ്രതിനിധീകരിച്ച് ഇന്ത്യയിൽ നിന്ന് വരാൻ നമുക്കിങ്ങനെ ഒരു സാഹചര്യം കിട്ടിയത്. അവരുടെ ഇടയിലെ ഏറ്റവും ചെറിയ ആളാണ് ഞാൻ. അതിനുവേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും ചെയ്ത നമ്മുടെ മലയാളികളുടെ അഭിമാനമായ ബഹുമാനപ്പെട്ട എം എ യൂസുഫ് അലി സാഹിബ് അള്ളാഹു ആരോഗ്യത്തിലുള്ള ദുർക്കാഴ്ച നൽകി അനുഗ്രഹിക്കണം. അദ്ദേഹത്തിന്റെ വലിയ പരിശ്രമങ്ങളൊക്കെയാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വരുന്ന പണ്ഡിതന്മാരിൽ അത് നമ്മുടെ മലയാള മണ്ണിലേക്ക് വന്നത്. അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അള്ളാഹു പൂജീകരിക്കുമാറാകും. അപ്പൊ അതിനെയൊക്കെ നമ്മൾ പരിഗണിക്കണം. ശാർദയിൽ വന്ന മലബാരി പണ്ഡിതനെ സംസാരിച്ച പടുകൂടെ ബ്ലോക്കായി നിന്ന് വരാൻ പാടില്ല. ഗതാഗത തടസ്സമുണ്ടായിരിക്കുന്നൊന്നും വരാൻ പാടില്ല. നമ്മളൊരു വലിയ സംസ്കാരത്തിന്റെ ഉടമകളാണ്. മാലിക് ബിൻ റളിയല്ലാഹു അൻഹു മലയാള മണ്ണിലെ കടപ്പുറത്ത് വന്നിറങ്ങിയപ്പോ വിദേശികളെ സ്വീകരിക്കാൻ വേണ്ടി തദ്ദേശവാസികളായ ഹൈന്ദവ സഹോദരങ്ങൾ ഇളനീർ കൊടുത്തപ്പോ ദാഹപരവശനായി കടലിൽ കടന്ന് അന്ന് ഭക്ഷണമൊന്നുമില്ല, കടലിൽ കടന്ന് വന്ന ദാഹപരവശനായ മനുഷ്യൻ ഇളനീർ കുടിക്കുന്നതിന് മുമ്പേ, ഇതാരുടെ ഇളനീരാണ്? നിങ്ങളുടെ സ്വന്തം തെങ്ങിൽ നിന്നാണോ? അതല്ല, അയൽവക്കക്കാരന്റേതാണോ? ആണെങ്കിൽ അത് അനുവാദം ചോദിച്ചിട്ട് കൊണ്ടുവന്നതാണോ എന്ന് ചോദിച്ചപ്പോ ഈ കടല് കടന്ന പുതിയ സംസ്കാരം കണ്ട് ഹൈന്ദവ വിശ്വാസികളെ ഞെട്ടി. അവർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ആ ചോദ്യം? മറ്റൊരാളുടെ അനുവാദമില്ലാത്തതാണെങ്കിൽ ഇത് കുടിക്കാൻ നിങ്ങളുടെ നേതാവ് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ആ ഒരു വലിയ സംസ്കാരത്തിന്റെ ഉടമകളാണ് നമ്മൾ. അള്ളാഹു ആ സംസ്കാരത്തെ അവസാനം വരെ അള്ളാഹു നിലനിർത്തരുമാറാകട്ടെ. കൂടുതൽ ആമുഖങ്ങളും ആവർത്തന വിരസതകളും ഒന്നുമില്ലാതെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. എല്ലാ ഇബാദത്തുകൾക്കും ആ ഇബാദത്തിന്റെ പുറകിൽ പരമപ്രധാനമായ ഒരു ലക്ഷ്യം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇബാദത്തുകൾ നമുക്ക് നിർണയിച്ചത് ഒരിക്കലും ആ ഇബാദത്തുകൾ വെറുതെ ഒരു കേവലം ആചാര അനുഷ്ഠാനങ്ങളാക്കി മാത്രമല്ല. നമസ്കാരം 5 നമസ്കരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയത് ആ നമസ്കാരത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ, നിന്ദ്യവും നീചവുമായ ഏത് കാര്യങ്ങളെയും തടയുക എന്നതാണ് നമസ്കാരം എന്ന ഇബാദത്തിന്റെ ലക്ഷ്യം. അള്ളാഹു സുബ്ഹാനഹു വതആല സക്കാത്തിനെ നിർബന്ധമാക്കിയത് നമ്മുടെ സാമ്പത്തികമായ രംഗങ്ങൾ, നമ്മുടെ സാമ്പത്തിക മേഖല
കഴിക്കണമെങ്കിൽ ഹറാമല്ലെന്ന് മാറ്റി ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹജ്ജിനെ നിർബന്ധമാക്കിയത് ജീവിതത്തിൽ ചെയ്ത ആയുസ് പ്രാവശ്യം നീ പോയി ഹജ്ജ് ചെയ്തിട്ട് തിരിച്ചു വരണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കയ്യോമിൻ വലദത്തുഹു ഉമ്മുഹു, നിന്റെ ഉമ്മനെ പ്രസവിച്ച ദിവസം പോലെ നിന്റെ പാപങ്ങൾ പൂർവ്വപ്പെട്ട് തിരിച്ചു വരാനാണ്. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാനമാണ് നോമ്പ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അല്ലാഹു പറയാൻ തൗഫീഖ് നൽകട്ടെ. ഇതിനുവേണ്ടി സഹകരിച്ച ധാരാളം അതിൽ കെ എം സി സിയുടെ ഇസ്ലാമിന്റെ പ്രവർത്തകരുണ്ട്, നമ്മുടെ അതിഥിയായ ഇളയഞ്ചൽസായി എത്തിയിട്ടുണ്ട്, എന്നെനിക്ക് വേണ്ടപ്പെട്ട വളരെ ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഷാർജയിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട എന്റെ ഒരു അതിഥിയെ ഞാൻ ഇവിടെ എവിടെയോ കാണാൻ ക്ഷണിക്കുകയാണ്. ജബീർ സാഹിബ് ഉണ്ട് തൃശ്ശൂർ പന്നിത്തരം. ജബീർ സാഹിബ് അദ്ദേഹം എവിടെയും ഉണ്ടെങ്കിൽ എന്റെ മുമ്പിലോട്ടൊന്ന് പറയണം, കാരണം അദ്ദേഹം ഇന്ന് തിരിച്ചു പോകണമെന്ന് തമ്മിൽ കാണാനുള്ള സൗകര്യം. ഞാൻ വളരെ ഇഷ്ടപ്പെട്ട, ഞാനേറെ സ്നേഹിക്കുന്ന ഒരു സഹോദരനാണ്. അള്ളാഹു അദ്ദേഹത്തിന് എല്ലാവിധ ആഫിയത്തും, ഒരു വലിയ ദീനി സ്നേഹി, അതിന്റെ പേര് ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ആഫിയത്തും ദുർഗാഴ്ച നൽകി അനുഗ്രഹിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല, അതോടൊപ്പം തന്നെ എന്റെ ഒറ്റപ്പാലത്തെ സ്ഥാപനത്തിന്റെ പ്രസവം കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എന്തിനാണ് വിശുദ്ധമായ നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയത്? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അള്ളാഹു പറയുകയാണ്, കേവലം അന്യ പോകാതികളോട് വിട പറയാനല്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ പാനീയങ്ങളും ഭോഗങ്ങളും ആഗ്രഹങ്ങളും വിട്ടിട്ട് നിങ്ങളെ വെറുതെ പട്ടിണിയിരിക്കാനല്ല, 30 ദിനരാത്രങ്ങൾ നിങ്ങളുടെ വചനാനുഷ്ഠാനം കഴിയുമ്പോ, നിങ്ങളുടെ പട്ടിണി കഴിയുമ്പോ, നിങ്ങളുടെ തറാവീഹ് നമസ്കാരങ്ങൾ കഴിയുമ്പോ, അതിനവസാനം നിങ്ങൾക്ക് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എല്ലാത്തും തത്തപ്പോലും നിങ്ങളുടെ ജീവിതത്തിന് തത്വയുണ്ടാവാനാണ് നോമ്പിനെ ഞാൻ നിങ്ങൾക്ക് നിർബന്ധമാക്കിയതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ലഅല്ലക്കും തത്തപ്പോലും നിങ്ങൾക്ക് തത്വയുണ്ടാകാൻ. ഈ ആയത്ത് നമ്മൾ കേട്ടതുപോലെ ജീവിതത്തിൽ വരണ ആയത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. തക്കുവയുണ്ടാക്കാനാണ് നോമ്പ്. എന്താ തക്കുവ? തക്കുവയുണ്ടാവാനാണ് നോമ്പ് എന്ന് എല്ലാവർക്കും അറിയാം. ഈ 10 ദിവസം കൊണ്ട് നമ്മുടെ തക്കുവയുടെ ഗ്രാഫ് കൂടിയിട്ടുണ്ടോ ഇല്ലയോ? എന്താ തക്കുവ? തക്കുവ എന്ന് പറഞ്ഞാൽ 30 ദിവസം കൊണ്ട് നിസ്കാരത്തിനങ്ങ് വലുതാകലല്ല. കുറച്ചുണ്ടായിരുന്നു 30 ദിവസം 5 നേരം പള്ളി വന്നത് കൊണ്ടും പിന്നെ ഒരു 20 കൂടുതലുള്ളതും കൂടി ഇത്രയും കൂടെ നിസ്കാരത്തിനും ഇത്ര വലുപ്പമായി. പെരുന്നാളിന്റെ പിറ കണ്ടപ്പോ പിറയേക്കാൾ വലിയൊരു തഴമ്പ് എന്റെ നെറ്റിയിലുണ്ടായി. അത് തക്കുവയുടെ അടയാളമാകണമെന്നില്ല, ആവാം ആകാതിരിക്കാം. യഥാർത്ഥത്തിൽ നോമ്പ് 30 ദിവസം കഴിഞ്ഞപ്പോ എന്റെ ശരീരത്തിന്റെ തടി അല്പനം കുറഞ്ഞു, ഡയറ്റായി. അത് നോമ്പിന്റെ സമരത്തല്ല, തക്കുവയെന്ന് പറഞ്ഞാൽ ഈ റമദാനിൽ മാത്രം കണ്ടുവരുന്ന അപൂർവ കാഴ്ചയായ തൊപ്പിയല്ല. തൊപ്പിയിട്ടത് കൊണ്ടത് തക്കുവയായില്ല. റമദാനിൽ ഏതോ മസലയിൽ താടി കെട്ടരുതെന്ന് കണ്ട പണ്ടങ്ങാണ്ടോ പറഞ്ഞതുകൊണ്ട് താടി 30 ദിവസമായപ്പോൾ നീണ്ടു. അതല്ല തക്കുവയുടെ അടയാളം. തക്കുവയുടെ അടയാളമല്ല അത്, കേവലം ഭാഗ്യമായ ഒരു അടയാളമല്ല തക്കുവ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാം. അള്ളാഹു ആ പഠനം നമുക്ക് പഠനാർഹമാക്കി തരട്ടെ. അത് കേവലം ഒരു ഭാഗ്യമായ അടയാളമല്ല. പിന്നെ തക്കുവ എന്താ? എവിടെയാണ് തക്കുവ എന്നറിയണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ തത്വ ഇരിക്കുന്നത് ജീവിതത്തിന്റെ വിശുദ്ധീകരിക്കുന്ന ഈ ഗ്രന്ഥി കൂടിന്റെ ഉള്ളില, നെഞ്ചിന്റെ ഉള്ളില് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആര് കാണാത്ത അനന്യ സാധാരണമായ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യക്ക് പോലും കാണാൻ കഴിയാത്ത, നിന്റെ കൂട്ടുകാരനെ കാണാൻ കഴിയാത്ത, പണച്ചറപ്പിൽ മാത്രം കാണാൻ കഴിയുന്ന നിന്റെ വിധേയമെന്ന അവയവമുണ്ട്. അതിന്റെ നന്മയാണ് തത്വയെന്ന് ലോകത്തിന്റെ നായകനെ മുത്തുടിനെ വിമണന്നത് മുസ്തഫ. ഹൃദയത്തിന്റെ സംസ്കരണമാണ്. 30 ദിവസം കഴിയുമ്പോ ഹൃദയത്തിന്റെ സ്വഭാവം ആർക്ക് മാറിയോ? കുശുമില്ലാത്ത, ഉന്നാനയില്ലാത്ത, കുശുകുശുപ്പില്ലാത്ത, ഏഷണിയില്ലാത്ത, ഫസാദില്ലാത്ത, അത്യാഗ്രഹമില്ലാത്ത, അനാവശ്യമില്ലാത്ത, അശ്ലീലതയില്ലാത്ത, അനാചാരങ്ങളില്ല
ഇല്ലാത്ത, അനാവശ്യങ്ങളില്ലാത്ത, ആവാസങ്ങളില്ലാത്ത ഒരു ആത്മാവിനെ ആർക്കാണോ 30 ദിവസം കൊണ്ട് നേടാൻ കഴിഞ്ഞത് അവനാണ് നോമ്പിന്റെ വിജയി. അതിനാണ് അന്നത്തിനോട് വിട പറഞ്ഞത്, അതിനാണ് ഭാര്യയോടുള്ള സംസർഗത്തോട് പകലിന് വിട പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ എന്നെ ആത്മാവിനെ നിയന്ത്രിച്ചത്. അല്ലാഹുവേ നീ കഴിക്കണമെന്ന് പറയുമ്പോ ഞാൻ കഴിക്കില്ലടം. അവനാണ് ഹൃദയത്തെ സംശുദ്ധീകരിച്ചവൻ. 30 ദിവസം കഴിയുമ്പോ ശരീരത്തിന്റെ വെയിറ്റ് കുറയുന്നല്ല, ശരീരത്തിന്റെ ഏതെങ്കിലും ഒരടയാളം പ്രത്യക്ഷപ്പെടലല്ല. ആരും കാണാത്ത ശരീരത്തിന്റെ മധ്യഭാഗത്തായി വലതുഭാഗത്ത് ഇടത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന 450 ഗ്രാം തൂക്കമുള്ള ഒരു കുട്ടിയുടെ വലിപ്പമുള്ള ഒരു ചെറിയ അവയവമുണ്ട്. അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്, അത് ഹൃദയമാണ്. ആ ഹൃദയത്തെ സംസ്കരിച്ചെടുക്കുക, ആ ഹൃദയത്തെ നന്നാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ 30 ദിവസം കൊണ്ട് എന്ത് നന്നാവണം? ഹൃദയം നന്നാവണം. നന്നാവോ? നന്നാവോ? 30 ദിവസം കൊണ്ട് ഹൃദയം നന്നായാൽ നോമ്പ് അല്ലാഹുവിന്റെ അടുക്കൽ കബൂല, റയ്യാൻ എന്ന കവാടത്തിലൂടെ കയറും. അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാതൊരു രക്ഷയില്ല. കമ്മിൻ ജൂഹി, കുറച്ച് വിശപ്പ് സഹിച്ചു, കുറച്ച് ദാഹവും സഹിച്ചു, അതിൽ നിന്ന് അള്ളാഹുവിൽ നിന്നൊരു പ്രതിഫലം പരലോകത്ത് പ്രതീക്ഷിക്കുകയേ വേണ്ട. അള്ളാഹു അതിൽ നിന്ന് നമ്മളെ കാക്കട്ടെ. അള്ളാഹു അതിൽ നിന്ന് നമ്മളെ കാക്കട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ പറയാതെ നമുക്ക് പറ്റൂല. പിന്നെ എങ്ങനെ കൽബ് നന്നാവുക? ഹൃദയം നന്നാവണം. ഹൃദയം നന്നാകാനുള്ള മരുന്നാണ് ഒരാളുടെ ഹൃദയം ബ്ലോക്കായി, അതിന് കൃത്രിമഹൃദയം വെക്കാം. ജാർവിക്ക് സേവനം എന്ന പേരിൽ അലുമിനിയം പോളിയൂറിഥേനും ഉപയോഗിച്ചിട്ട് കൃത്രിമഹൃദയം ശാസ്ത്രലോകം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആട്ട് ബ്ലോക്കായി, അത് മാറ്റാം. അടുത്ത ഹൃദയം കൃത്രിമമായി വെച്ചു പിടിപ്പിക്കാം, ഒരു പ്രശ്നവുമില്ല. 1 മിനിറ്റിൽ 72 പ്രാവശ്യം സ്പന്ദിക്കും നമ്മുടെ ഹൃദയം. 450 ഗ്രാം തൂക്കമേ ഉള്ളൂ ഈ സാധനത്തിന്. പക്ഷെ കൃത്രിമഹൃദയം ഉണ്ടാക്കിയപ്പോൾ ആദ്യത്തെ ഹൃദയം വെക്കാൻ വേണ്ടി മാത്രം 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂം വേണ്ടി വന്നു. അത്രയും വലുതായി പോയി. 450 ഗ്രാം തൂക്കമുള്ള മുട്ടിയുടെ വലിപ്പമുള്ള ശരീരത്തിന്റെ മധ്യഭാഗത്ത് വലതുഭാഗത്തായി ഇടത്തോട്ട് ചെരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ കൊച്ചവയവം പടച്ചറബ് സൃഷ്ടിച്ചപ്പോ അത്രയും മതിയായിരുന്നു. പക്ഷെ മനുഷ്യ സൃഷ്ടിച്ചപ്പോ 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള റൂം വേണ്ടി വന്നു. പിന്നെയാണ് അത് ചെറുതായത്. ഹൃദയം വേണേ മാറ്റിവെക്കാം, പക്ഷെ ഹൃദയത്തിന് രോഗം വന്ന ഏത് മരുന്നാണ് ചികിത്സിക്കുക? അവൻ ഏശനുണ്ടായി, അസൂയുണ്ടായി, അവന്റെ ഹൃദയത്തിൽ കുശുമ്പുണ്ടായി. അതിനെ മാറ്റാൻ ഹൃദയം മാറ്റിവെച്ചാലും ആ ഹൃദയത്തിലും പിന്നെയും ഈ സ്വഭാവം തന്നെ വരില്ലേ? കാരണം സ്വഭാവം ഉണ്ടേനല്ലേ. മാറ്റിവെച്ച ഹൃദയത്തിൽ നിന്ന് മാറിപ്പോവില്ല. അതിനൊരൊറ്റ മരുന്നേ ഉള്ളൂ, അതേതാണ്? നോമ്പാണ്. ഇത് ഹൃദയത്തിന്റെ ചികിത്സയാണ്, ശരീരത്തിന്റെ ചികിത്സയല്ല. നമ്മളൊക്കെ നോമ്പായടെ 2 കിലോ പകർന്നു. ഇത് ഹൃദയത്തിന്റെ ചികിത്സയാണ്. എന്റെ ഏഷണി, എന്റെ അസൂയ, എന്റെ അത്യാഗ്രഹം കുറഞ്ഞു എന്ന് പറയുമ്പോഴാണ് നോമ്പ്. നോമ്പുകാരനാണ് അവന്റെ ഉമിനീരിനാണ് കസ്തൂരിയുടെ ഗന്ധമുള്ളത്. അല്ല, നിന്റെ ഉമിനീരിനല്ല, അവന്റെ ഉമിനീരിനാണ് കസ്തൂരിയുടെ ഗന്ധമുള്ളത്. കാരണം ആ ഗന്ധം ഒരു ഹറാമിനെ അവൻ മാറ്റിയതിന്റെ സുഗന്ധമാണ്. അള്ളാഹു നമുക്കത് നൽകട്ടെ. എന്താണ് തഖ്‌വ? എന്താണ് തഖ്‌വ? ലഅല്ലകും തത്തഖൂൻ. തഖ്‌വ എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളാണ് തഖ്‌വ. ഈ 4 കാര്യം ജീവിതത്തിലുണ്ടായാൽ തഖ്‌വ ഉണ്ടാവും. ആ 4 പറയും വെച്ചാൽ നമ്മുടെ സദസ് അവസാനിക്കും. ഇനി അതിൽ കൂടുതൽ സംസാരിക്കാൻ നിവൃത്തിയില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 4 കാര്യങ്ങൾ. ഒന്ന്, എന്താ 4 കാര്യം? ഒന്ന്, ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു തഖ്‌വയുടെ വകഭേദം പറഞ്ഞു. തഖ്‌വ എന്ന് പറഞ്ഞാൽ തഖ്‌വ 4 കാര്യങ്ങളാണ്. ഒന്ന്, ഖൗഫു അനിൽ ജലീൽ, ഏകനായ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുക, പടച്ചറപ്പിനെ ജീവിതത്തിന് ഭയക്കുക. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനോടുള്ള ഭയം ഉണ്ടാവുക. അള്ളാഹുവേ, അള്ളാഹുവേ, നീ എന്നെ സിദ്ധിച്ചിട്ട് വെറുതെ പറഞ്ഞു വിട്ടനല്ല. അള്ളാഹുവേ, നീ എന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ന റബ്ബക നബീ മുസാദ്, എന്റെ അള്ളാഹു എന്നെ സദാ നിരീക്ഷിക്കുന്നുണ്ട്. എന്റെ അടക്കങ്ങൾ, എന്റെ അനക്കങ്ങൾ, എന്റെ ചേട്ടകൾ, എന്റെ നിശ്ചേട്ടകൾ, എന്റെ വികാരങ്ങൾ, എന്റെ വിചാരങ്ങൾ, എന്റെ സന്തോഷം, എന്റെ സന്താപം, എന്റെ ആധി, എന്റെ വ്യാധി, എന്റെ കരച്ചിൽ, എന്റെ ആഹ്ലാദം, എല്ലാം എന്റെ കൗരും, എന്റെ പീരും, എന്റെ ഫിക്കറും, എല്ലാം എന്റെ പണച്ചത പറയുന്നുണ്ട് എന്ന ഒരു ബോധം ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കുക. എന്ന ഒരു
ബോധം ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കുക. ഉമർ റളിയല്ലാഹു അൻഹു മനാമ്പലത്തിലൂടെ നടന്നു പോകവേ ആട്ടിടയനോട് ചോദിച്ചിരിക്കുന്ന ഇപ്പൊ പാല് കറന്നു തരുമോ? ആ സമയത്ത് ആട്ടിടമൊന്നും പിടിയില്ല, എന്റെ ഏലമാനെ അനുമാനമില്ല, എന്റെ ഏലമാനം ഭക്ഷണത്തിലാണ്. അവരമാനത്തായി വിശ്വസ്തതയോടെ ആരുവിനെക്കാണെന്നെ പറഞ്ഞു വിട്ടതുകൊണ്ട് യജമാനന്റെ അനുമാനമില്ലാണ് ആടിന്റെ പാല് കറന്നു തരില്ല എന്ന് പറഞ്ഞപ്പോ ഉറവിയല്ലാകുത്തരാണ് വേഷപ്രസന്നനായ ഉറവിയല്ലാകുത്തരാണു ആട്ടിടയനോട് പറഞ്ഞു വന്ന ആട്ടിടയാ ആട്ടിടയാ നിന്റെ യജമാന ഭക്ഷണത്തിലല്ലേ യജമാനൻ നിന്നെ കാണുന്നില്ലല്ലോ. ആരുമറിയാതെ പാലുകൾ എന്ന് കണ്ടാൽ നിനക്ക് ഞാൻ എത്ര സമ്മാനം വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞപ്പോ വനാന്തരത്തിന് വന്യമൃഗങ്ങളുടെ കൂടെ ആടിനെ വെച്ചുകൊണ്ട് നടക്കുന്ന വന്യമൃഗങ്ങളോട് സർവസ്വ തന്ന ആ ആട്ടിടയന് ഉമരന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് ചോദിച്ചു വത്രേ നീ എന്താ പറഞ്ഞത്? യജമാനൻ കാണില്ലല്ലോ. ഇന്ന യജമാനന്മാരുടെ യജമാനനായ നിന്റെയും എന്റെയും യജമാനനായ അള്ളാഹു നമ്മളെ കാണുന്നില്ലയോ? അവന്റെ കണ്ണുവെട്ടി കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചു ആട്ടിടയൻ. ഇതാണ് അള്ളാഹനെ ഭയപ്പെടുക, അള്ളാഹനെ ഭയപ്പെടുക. ഇത് പ്രവാസികളാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളെ കടലിന്റെ അപ്പുറയാണ്, ഭാര്യ കൂടെ ഇല്ല, മക്കൾ കൂടെ ഇല്ല, കുടുംബക്കാര് കൂടെ ഇല്ല, കോറ്റുകളൊക്കെ വാപ്പയില്ല. മോനെയാ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ പ്രിയപ്പെട്ട ഉപ്പ വൈകുന്നേരം വീട്ടിൽ പോകുമ്പോ ചാടത്തില്ല. നിങ്ങളിത് എന്തിനു ചെയ്തു എന്ന് ചോദിക്കാൻ ഭാര്യയുടെ സാമീപ്യം നിനക്കില്ല. എടാ ഇത് ചെയ്തല്ലോ എന്ന് ചെറിയാക്കാൻ നാട്ടിലെ കൂട്ടുകാരുമില്ല. ഈ വിശാലമായ ശാന്തിയുടെ മണരാരണ്യത്തിന്റെ നടന്ന് നീ ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് പാതിരാത്രി ഏറെ പറയാൻ സമയമില്ല. പാതിരാത്രി നടന്നു പോകവേ ഉമർ റളിയല്ലാഹു തആല കേട്ടതെന്താണ്? മോളെ പാലിൽ വെള്ളം ചേർക്ക്. ഇല്ല ഉമ്മ, ഉമർ അറിഞ്ഞാൽ ചിച്ചിക്കില്ല ഉമ്മ. അല്ല മോളെ പാലിൽ വെള്ളം ചേർത്താൽ ഉമർ അടക്കമല്ലേ, ഉമർ നമ്മളെ കാണുന്നില്ലല്ലോ മോളെ. ആ സമയത്താണ് മക്കയിലെ കൗമാരക്കാര് മറുപടി പറഞ്ഞത്, നമ്മുടെ നാട്ടിലെ കൗമാരം പോലെയല്ല, മാഹീര പെണ്ണിനെ കണ്ടുക, ചൊക്കീര പെണ്ണിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ആവാസത്തിന്റെ സംസ്കാരം നമ്മുടെ കൗമാരം നമുക്ക് സംഭാവന തരുന്നുണ്ട്. മദീനയിലെ കൗമാരക്കാര് പെണ്ണിന്റെ പാതിരാത്രി പാലിൽ വെള്ളം ചേർക്കാൻ ഉമ്മ പറഞ്ഞപ്പോ ഉമ്മയുടെ കൈ പിടിച്ചിട്ട് ഉമ്മ എന്ത് വാക്കാണ് നിങ്ങൾ പറയുന്നത്? എന്നെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഉമ്മ ഉമറിന്റെ റപ്പിറങ്ങില്ലല്ലോ ഉമ്മ. ആ ഉമറിന്റെ റപ്പ് നമ്മളെ കാണുന്നില്ലേ? ഇന്ന റബ്ബക്കലെ അള്ളാഹു നമ്മുടെ മക്കളെ എങ്ങനെ ആക്കി തരട്ടെ. ഇതെന്താ പറയണത്? അള്ളാഹ് നമ്മളെ കാണുന്നില്ലേ എന്ന് തിരിച്ച് നമ്മളോട് ചോദിക്കുന്ന മക്കൾ നമുക്കുണ്ടാവണം. എന്നാലേ ഈ മരുഭൂമിയിലെ കറ്റപ്പാടിന് നാട്ടിലെത്തുമ്പോൾ പതിവരുണ്ടാവും. മരുഭൂമിയിലെ കറ്റപ്പാടിന്റെ പതിവരം മാസം കെട്ടുന്ന് അറിയാനില്ല. നാട്ടിലെത്തുമ്പോൾ ഭാര്യയുടെ കയ്യിൽ നമ്മൾ ഏൽപ്പിച്ചിട്ട് വന്ന മകൻ അവിടെ ചെല്ലുമ്പോ ഉപ്പ എന്താ ഉപ്പ ചെയ്യുന്നത്, അള്ളാഹനെ പേടിയില്ലേ എന്ന് ചോദിക്കുന്ന മക്കളെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുന്നു. നിങ്ങളൊക്കെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർ. ഒരു കൗമാരക്കാരൻ ചോദിച്ചു ഉമർ ഇറങ്ങിയാൽ ഉമറിന്റെ അറപ്പുറങ്ങു. ഇതാണ് അൽ ഖൗഫ് അനിൽ ജലീൽ. അള്ളാഹു നമ്മളെ സിട്ടിച്ചിട്ട് മാത്രം ആര് കണ്ടില്ലെങ്കിലും പ്രവാസികളെ ഇതിൽ കൂടുതൽ ഉപദേശം നിങ്ങൾക്കില്ല. ആര് കണ്ടില്ലെങ്കിൽ ആര് കാണുന്നുണ്ട്? അള്ളാഹ് കാണുന്നുണ്ട്. അള്ളാഹ് കാണുന്നുണ്ട് എന്ന് മാത്രമല്ല അള്ളാഹു നോക്കാൻ ചില ആളുകളെ നമ്മളെ അപ്പൊ ഇല്ല ഉമ്മയില്ല ഭാര്യയില്ല പിന്നെ എന്തുവാകാന്നല്ല, നമ്മളെ നോക്കാൻ അവരെക്കാൾ വ്യക്തതയുള്ള ആളുകളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. ആരെ ആരെ? അള്ളാഹു നമ്മളെ പടച്ചെന്ന് മാത്രമല്ല അവൻ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിരീക്ഷിക്കാൻ ചില ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇടത്തേ ചുമരിലും വലത്തേ ചുമരിലും ജാഗരൂകരായ രണ്ട് മലക്കുകൾ നമ്മളെ സദാ നിരീക്ഷിക്കുന്നുണ്ട്. എത്ര പേര് നോക്കുന്നുണ്ട്? രണ്ടുപേരേ ഉള്ളൂ. നമ്മള് കരുതിയതെന്നറിയാവോ? എന്നെ നോക്കാൻ രണ്ടുപേരേ ഉള്ളൂ എന്നാ നമ്മുടെ ധാരണ. അല്ല, കഴിയുന്ന അവര് രക്തപ്രതിജ്ഞ നേടിയവരാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തിയേറ്ററിലോട്ട് സിനിമ കാണാൻ കയറുമ്പോ എന്നാ രണ്ടു മണിക്കൂർ ഇവർ രണ്ടുപേരും ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇളക്കി വെച്ചിട്ട് പോകാൻ പറ്റൂല. കഴീദുൻ ഖുർആൻ കഴീദുൻ, അവർ രക്തപ്രതിജ്ഞ നേടിയവരാണ്, അവർ ഇളക്കി മാറ്റാൻ
പറ്റൂല. എന്നാൽ രണ്ടു മണിക്കൂർ ഇവര് തിയേറ്ററിന്റെ വെളിയിറങ്ങട്ടെ, ഞാൻ അകത്ത് പോട്ടെ, കള്ളുകുടിക്കാൻ നേരത്ത് വെളിയിറക്കി നിർത്താൻ പറ്റൂല. അവർ കൂടെയുള്ളവര് രണ്ടുപേരാ നോക്കാനുള്ളത്. ചിന്തക്ക് മനുഷ്യന്മാരെ രണ്ടുപേരല്ലോ, പിന്നെ ആരാ? അല്ലാഹ് പറഞ്ഞു അള്ളാഹുവിന്റെ മുഴുവൻ മനക്കേടങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടേ. അപ്പൊ എത്രവരായി? മൂന്ന് മനക്കേട് മൊത്തമുണ്ട്. മൂന്നാമത് വിഭാഗം അടുത്തരാ, അടുത്തരാ. എന്താ റബ്ബിനെ പേടിയില്ലാത്തത്? ഓരോ അവയവത്തിനും ഓരോ മലക്കുകളുണ്ട്. കൈകൊണ്ട് ഹറാമ നേടാൽ കയ്യിലൊരു മലക്കുണ്ട്, മൂക്കുകൊണ്ട് നേടാൽ മൂക്കിലൊരു മലക്കുണ്ട്, കണ്ണുകൊണ്ട് നോക്കിയാൽ കണ്ണിലൊരു മലക്കുണ്ട്. ഓരോ അവയവത്തിലും ഓരോ മലക്കുണ്ട്. ഭദ്രായി ഉറങ്ങ ഉച്ചക്കിരുന്ന് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടു അതോ നീ നോമ്പ് പിടിച്ച് ഭദ്രായി ഉമ്മ എന്തെങ്കിലും പറഞ്ഞു ഷാർജെ വന്നു എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാമെന്ന ആളല്ല ഞാൻ. അള്ളാഹു നമ്മുടെ വാക്കുകൾ എനിക്ക് നിങ്ങൾക്ക് പ്രയോജനം തരട്ടെ. വാള് നീട്ടിപ്പിടിച്ച് അങ്ങോട്ട് പറഞ്ഞു എന്തെങ്കിലും പറയണം, നിങ്ങളുടെ കൽബിൽ ഇറങ്ങണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ എത്രയായി? നാല് തീർന്നില്ല. പകരിന് പ്രത്യേക മലക്കുകളുണ്ട്. സുബഹിക്ക് നമ്മുടെ കൂടെ കൂടുന്ന മലക്കുകൾ മതി പോകും, അള്ളാഹടുക്കല് പോകും. അന്ന് പകരിന്റെ തെട്ടല്ലാടക്കൽ മറന്നു കൊടുക്കും. അപ്പൊ രാത്രിയിലെ മലക്ക് വരും, അവരും പിന്നേ സുബഹിക്ക് പടത്തിന് പിന്നെ മുമ്പിലെത്തുമ്പോ രാത്രിയിൽ ചെയ്ത തെറ്റുകൾ അന്നത്തെ അപ്ഡേറ്റ് അന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. മതിസറയിച്ചും മൊത്തത്തിൽ കണക്കാത്രയായി. അഞ്ച് രാവിലെ ചെയ്തത് വൈകുന്നേരം കൊടുക്കും. വൈകുന്നേരം കട പോലെ സൂപ്പർ മാർക്കറ്റ് തന്നെ അന്നത്തെ ഡെയിലി കച്ചവടം നോക്കും, പിന്നെ വർഷത്തിൽ കണക്ക് നോക്കും, പിന്നെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് നോക്കും. മൊത്തത്തിൽ നോക്കണെന്നാണ് നരകത്തിലേക്ക് വലിച്ചെറിയും. അള്ളാഹു കാക്കട്ടെ. തീർന്നില്ല, തീർന്നില്ല. അള്ളാഹ് പറയുകയാണ് പിന്നെ ഒരാളെ കൂടെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതാണ് അതാണ് നിങ്ങൾ ജീവിക്കുന്ന ഭൂമി. ആ ഭൂമിയെ നിങ്ങളെ ഞാൻ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹന്റെ റസൂൽ പറഞ്ഞ ഏൽപ്പിച്ചിട്ടുള്ളതാ ഈ ഭൂമിയെ നിങ്ങൾ ബഹുമാനിക്കേനെ. നാളെ പടച്ചിറപ്പിന്റെ മുമ്പിൽ ചൊല്ലുമ്പോ നിങ്ങൾ ചെയ്ത അപരാധത്തെ, അപരാധത്തിന് സാക്ഷ്യം വഹിച്ച ഭൂമി അള്ളാഹുവിനോട് വിളിച്ചു പറയുന്നുണ്ട്, എവിടെ ഇരുന്നാണോ വ്യതിചരിച്ചത്, എവിടെ ഇരുന്നാണോ കണ്ടുപിടിച്ചത്, ആ ഭൂമി നാളെ പടച്ചിറപ്പിന്റെ മുമ്പിൽ സാക്ഷി പറയും. രക്ഷപ്പെടാൻ പറ്റുമോ? രക്ഷപ്പെടാൻ പറ്റുമോ? പറ്റൂലല്ലോ. അപ്പൊ അള്ളാഹനെ പേടിക്കണം. അള്ളാഹുവേ എനിക്ക് ചുറ്റും ഇത്രയും വലിയ റിമോട്ട് ക്യാമറയും വെച്ചിട്ട് നീ എന്നെ പറഞ്ഞു വിട്ടിരിക്കുകയാ. ഏത് ഹോട്ടലിൽ പോയാലും എവിടെ ഏത് സൂപ്പർ മാർക്കറ്റിൽ കയറിയാലും ആദ്യം ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ സ്ഥാപനം സി സി ടി ക്യാമറയുടെ സി സി ടി വിയുടെ വേറെ നിങ്ങൾ എന്നിട്ട് മനുഷ്യന്മാരും ഇനി അതിന് ബുഖാരി പോകണം. ഈ ഈ സ്ഥാപനം സി സി ടി വിയുടെ കണ്ടുള്ള അപ്പൊ പിന്നെ കക്കു ഈ ഒരു പേടി പോലും അള്ളാഹുടെ കാര്യത്തിലില്ലാത്ത ഈ ഒരു പേടി അള്ളാഹുടെ ഒരു സി സി ടി വി അത് നിന്റെ നിരീക്ഷണത്തിലാണ്. ആ ഒരു പേടി പോലും പടച്ചിറപ്പിന്റെ കാര്യത്തിലില്ലാത്ത രണ്ടാ ഏഴ് സി സി ടി വികൾ അതിൽ 70,000 നിരീക്ഷകർ. ചിന്തിക്കേ, ചിന്തിക്കേ, ഒരല്പനേരം ചിന്തിക്കേ കാര്യം. ഇപ്പൊ ഭാര്യ മക്കളെ ഒക്കെ വിട്, നോമ്പും വിട്. ഞാൻ നോമ്പ് വെച്ചിട്ടാണ് പ്രസംഗം ഉച്ചയ്ക്ക്. ഇനി എനിക്ക് റാസംഗമേ രാത്രിയിലുണ്ട്. എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ ഇത്രയും പേര് കൂടുമ്പോ ഞാൻ ഒന്നും പറയാതെ പോയാലൊരു വിഷമല്ലേ? എത്ര നേരം പറയാം? അത്താ മത്തരയിൽ ബജർ എന്ന് പറയാറുണ്ട്. നാലു മണിവരായ നമ്മൾ ഒരുപ്പത്തന്നെ നമുക്ക് രക്ഷാവും. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇടത്തും വലത്തും ഇരിക്കുന്നുണ്ടടാ രണ്ടുപേര്, നീ എന്താ ചിന്തിക്കാത്തത്? അപ്പൊ ഇവരെല്ലാവരും റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ അള്ളാഹനെ പേടിയില്ല, പടച്ചറ പിന്നെ നാളെ പിടിച്ചു നിർത്തുമെന്നുള്ള ഭയമില്ല. ഞാനിങ്ങനെ തെറ്റുകൾ ചെയ്ത് കൂട്ടുകയാ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ തഖ്വയുടെ ഒന്നാമത്താണ് പടച്ചറപ്പിന്റെ പേടിയാ. അതുകൊണ്ടാണ് മദീനത്തെ പള്ളിയിലെ ഹബീബായ
സഹാബി ഓടി വന്നു, യാ റസൂലല്ലാഹ്, ബബിദരി ചുരുമിയേ, യാ ബബിദരി ചുരുമിയേ, അല്ലാഹുവിന്റെ റസൂലിനെ പോലെ സദസ് നടക്കുകയാണ്. ആരെങ്കിലും കേൾക്കുമെന്നുള്ള പേടിയില്ല, മറ്റൊരാളെന്ന് വിചാരിക്കുമെന്നുള്ള പേടിയില്ല. സാഹചര്യത്തിന്റെ സമ്മർദ്ദം കണ്ട് വ്യതിചരിച്ചു പോയി, പെണ്ണുമായി കടപ്പുറ പങ്കിട്ടു പോയി. അപ്പോഴാണ് പടച്ചുറപ്പിന്റെ ഓർമ്മ വന്നത്. ആരും കണ്ടിട്ടില്ല, ഒരാളും അറിഞ്ഞിട്ടില്ല. പക്ഷെ പടച്ചുറപ്പിന്റെ നിരീക്ഷണ ക്യാമറയിൽ പതിച്ചു പോയില്ലേ, പേടിച്ചു പറച്ചു പോയി. ചെറുപ്പക്കാരനായ സഹാബി, എന്റെ പ്രവാസികളെ ആ സമയത്ത് ഒന്നും ചെയ്യിച്ചില്ല, പള്ളിയിലെ പോലുകയാണ്. ആയിരക്കണക്കിന് കൂട്ടുകാരൻ നടുവിൽ എഴുന്നേറ്റ് നിന്നിട്ടാണ് പറയുന്നത്, അറിയാതെ വ്യഭിചരിച്ചു നീയേ, ഈ തെറ്റുമായിട്ട് എന്റെ പടച്ചം പിന്നെ മുമ്പിലും പോകാതെ എനിക്ക് പേടിയാണ്. റസൂലെ, അതീവായ നബിക്ക് വിശ്വാസം വന്നില്ല. അലക്ക ജുനൂനിയാമായിരുന്നു, മായിതേ നിനക്ക് ഭ്രാന്താണോ മായിതേ? അല്ല നബിയെ, കൂട്ടുകാർക്ക് വിശ്വാസം വന്നില്ല. ആയിസിന്റെ ചുണ്ടിലേക്ക് അവര് മൂന്ന് ചേർത്ത് വെച്ചു, മായിതേ നീ കല്ല് പിടിച്ചിട്ട് കടലില്ലാതെ പറയാമോ? അല്ല, ഞാൻ വ്യഭിചരിച്ചു. ചെയ്യ നബിയെ, ചരിത്രം വിശാലമാണ്, നിങ്ങൾക്കറിയാം. സമയത്തിന്റെ പരിമിതി നമ്മുടെ മുമ്പിലുണ്ട്. സഹോദരങ്ങളെ, വടിയിലെടുത്ത് നിന്ന് തെളിഞ്ഞുവെല്ലാം പറഞ്ഞു, സഹാബത്ത് കല്ല് കണ്ടെറിയാൻ തുടങ്ങി. ശരീരത്തിലേക്ക് കരിങ്കശീലകൾ വന്ന് പച്ചമാംസത്തിലേക്ക് തുളച്ചു കയറി ചുടരത്തങ്ങളെ കടം തല്ലാ തുടങ്ങുമ്പോ ചോദിച്ചു വാങ്ങിച്ചതല്ലേ? ആ സമയത്തൊരു സഹാബി തന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് വലിച്ചൂരിയിട്ട് ആയുധി എല്ലാ കണ്ണുവിന്റെ നേരെ എറിഞ്ഞു, ുംകാലുണ്ട് അവസാനം വേറേട്ട് തളർന്ന വേണ് രക്തത്തിൽ തടന്തലിയാത്ത കിടക്കവേ അള്ളാന്റെ റസൂല് ശിരസ്സിലെടുത്തിട്ട് തന്റെ നിസാരത്തിന്റെ മടിയിലേക്ക് വെച്ചു. അതീവായ മുത്തിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു, അച്ഛതുവല്ല ഇലാഹ ഇല്ലല്ലാഹ് ിട്ട് വഫാത്തായി. ആരാണ് ഒരു മണിക്കൂർ മുമ്പ് വ്യഭിചരിച്ച മനുഷ്യനാ? ഐസർ അലി അള്ളാഹു മയ്യത്ത് കൊണ്ടുവന്നു. മയ്യത്ത് നിസ്കാരത്തിന് തയ്യാറെടുക്കവേ ചെരിപ്പൂരി വലിച്ചെറിഞ്ഞ സഹാബിയുടെ അടുത്തേക്ക് വിളിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ, സഹാബി നീ എന്താ പറഞ്ഞത്? മദീനയെ അശുദ്ധമാക്കിയവനെന്നോ? രക്തത്താപമായിസു, എന്റെ വായുസിന്റെ മയ്യത്ത് കണ്ടോ? രക്തത്താപമായിസു, എന്റെ വായു തൗബ ചെയ്തിട്ടാണ് മരിച്ചത്. മദീനയെ അശുദ്ധനാക്കിയവനെന്നോ? ഈ വായുസിന്റെ തൗബയുടെ പ്രതിഫലം മക്കയിൽ 60 അവിശ്വാസികൾക്ക് വീഴ്ച കൊടുത്താൽ അവര് മുഴുവൻ സ്വർഗത്തിലെത്തും. സഹാബാ ലക്കത്താപമായിസു, എന്റെ വായുസ് പശ്ചാത്തലിച്ചിട്ടാണ് മരിച്ചത്. അതിനുള്ള ദിവസമാണിനി പടച്ചറപ്പിനെ പേടിച്ചിട്ട് ഈ പാപത്തിന്റെ കൂമ്പാരവുമായി നിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ വന്നു നിൽക്കും അല്ലാ എന്നോത്തിട്ട് കരയണം. അല്ലാനെ പേടിക്കണം, പേടിച്ചു പാപികൾ കണ്ണുനീരൊഴുകേണ്ടതാ, റബ്ബിന്റെ കോപമടക്കുവാൻ അത് നല്ലതാ. പേടിച്ച് കരയണം. ഇനിയുള്ള രാത്രികളിൽ അള്ളാഹുവോട് പറയണം, അള്ളാഹുവേ ഞാൻ അറിയാതെ തെറ്റ് ചെയ്തു പോയി, എനിക്ക് പുറത്തും അപ്പാക്കണേ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇതാണ് അള്ളാഹുവിനെ പേടി. അള്ളാഹുവിനെ പേടി എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ട് എന്ന് പറഞ്ഞു നടക്കലില്ല. ഞാൻ എങ്ങനെ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കും അള്ളാഹു? എന്റെ നിരീക്ഷണത്തിലല്ല ഞാൻ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. ഇനിയുള്ള 10 ദിവസങ്ങളിൽ അള്ളാഹുവിനോട് കരയുക, അള്ളാഹു തൗഫീക്ക് നൽകുക. ധാരാളമായി ഇസ്തിഗ്ഫാർ ചൊല്ലുക. ഇസ്തിഗ്ഫാർ ചൊല്ലിയാലും തൗബയാവൂല, ആവോ? 27 നാമിന് 10,000 ഇസ്തിഗ്ഫാർ ചെയ്യാൻ തൗബയാവൂ. ഇസ്തിഗ്ഫാർ വേറെ, തൗബ വേറെ. നമ്മൾ ഇസ്തിഗ്ഫാർ തൗബ എന്ന് കരുതിയിട്ടിരിക്കുക, ഇസ്തിഗ്ഫാർ വേറെ. ഞാനല്ലേ വാക്കവയുടെ വാക്കല്ല, ഖുർആൻ. ഇത് ഖുർആനാണ്. ഇത് ബാക്കവിയുടെ കണ്ടെത്തലല്ല, ഇത് ഖുർആനാണ്. ഇസ്തഗ്ഫിറു റബ്ബക്കും, അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചൊല്ലി, സുന്നത്തുഹു ഇലൈഹി, പിന്നീട് തൗബയി. അപ്പൊ ഇസ്തിഗ്ഫാർ അല്ലേ തൗബയാവോ? തൗബ സ്വീകരിക്കാനുള്ള ദിക്റാണ് ഇസ്തിഗ്ഫാർ. നിങ്ങൾ അത് കരുതിയിട്ടിരിക്കുക, 27 നാമിന് 1,000,000 ഇസ്തിഗ്ഫാർ തീർന്നു, തൗബ തൗബ പറ. അത് പറയാനുള്ള സമയമില്ല തൗബ എന്താ. പക്ഷെ തൗബ ചെയ്യാൻ ഏറ്റവും കൂടുതൽ പറ്റുന്നത് ആർക്കാന്നറിയാവോ? ആർക്കാ? പ്രവാസികൾക്ക്.
തൗബ അലവിദി തൗബയുടെ ഷർത്തനുസരിച്ച് ഉറന്ന് തൗബയുടെ ഷർത്തനുസരിച്ചിട്ട് ചെയ്യാൻ അവസരമുള്ളതാർക്ക മഹാന്മാരെ ഫുക്കാക്കൾ പറഞ്ഞാലും തൗബ ചെയ്യാൻ പറ്റിയതാർക്ക കാരണം തൗബ ചെയ്യണമെങ്കിൽ മരുഭൂമി പോകണം തൗബ ചെയ്യണമെങ്കിൽ മരുഭൂമി നമ്മുടെ നാട്ടിൽ ഇപ്പൊ മരുഭൂമി ഇല്ലല്ലോ ഏതാണ്ടൊക്കെ ആയി വരണം നമ്മുടെ നാട്ടിൽ മരുഭൂമി ഇല്ലല്ലോ തൗബ ചെയ്യാൻ എവിടെ പോകണം ആരും കാണാത്ത വിശാലമായ മരുഭൂമിയിൽ പോകണം ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്തു കൊള്ളുക ഡെസേർട്ട് സഫാരിക്ക് നമ്മൾ പോവാറുണ്ട് ആ പോണവഴിക്ക് ഇറങ്ങിയാലും മതി ആ പോണവഴിക്ക് നീയത്ത് വെച്ചിട്ട് പോകണം പഠിച്ച ഡെസേർട്ട് സഫാരിക്കല്ല തൗബയ്ക്ക് പോവുക അങ്ങനെ പോണം എവിടെ പോണം ആരുമില്ലാതെ നമ്മൾ ഉറക്കം പറഞ്ഞാൽ ഒരാള് കേൾക്കാനില്ലാത്ത മരുഭൂമിയിലെത്തിയിട്ട് ചുട്ടുപെടുത്ത മണലാരണ്യത്തിലെ ചെരുപ്പില്ലാതെ ചുട്ടുകിടക്കുന്ന മണലിന്റെ മുകളിൽ നിൽക്കണം തല തുറന്നിടണം എന്നിട്ട് ആരും അറിയാതെ ഒരാളും കേൾക്കാനില്ല ഓരോ പാപങ്ങൾ എണ്ണി എണ്ണി പടച്ചറപ്പിനോട് പറയണം അല്ലാതെ ഇന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു പാപം ചെയ്തു അല്ലാ അത് ഉറക്കം വിളിച്ചു പറയണം എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ നീ ചെയ്ത തെറ്റിന്റെ ആഴമോ പിന്തുടരടി നിറയട്ടെ മണ്ണാൾ നിന്റെ മുഴുവനെ തലമുടി തലമുടിയിലും പിടിച്ചങ്ങള് മരിച്ചിട്ട് താരക്കണക്കുന്ന മണലുവാരി മണ്ണുവാരി തലയിലേക്കിടണം തെറ്റ് ചെയ്തു പോയി പിശാദിന് വഴിപ്പെട്ടു പോയ നിമിഷത്തെ തലമുടിയിലും പിടിച്ചങ്ങള് പ്രാർത്ഥന പോലെ മരിക്കണം എന്നിട്ട് പറയണമല്ലാഹുവേ ഓരോ പാപങ്ങളും ഉറക്ക ഉറക്ക വിളിച്ചു പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറയണമല്ലാഹുവേ പൊറുക്കന്റെ പാപം പൊറുക്കുന്നവനാരുണ്ട് നീ അല്ലാതെ എന്റെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ എന്ന് പറഞ്ഞ് മണലുകാര് തലയിട്ടിട്ട് തലമുടി പിടിച്ചു വലിക്കണം ഇതാണ് തൗബ പറ്റോ ചെയ്യാൻ നിങ്ങൾ ഇവിടെ വന്നിട്ട് എല്ലാം ചെയ്തില്ലേ ഞാൻ ഒരു കാര്യം നിങ്ങളൊന്ന് ചെയ്ത് നോക്കി പിറ്റേ ദിവസം നീ മരിച്ചാൽ സ്വർഗം അവിടെ കിടന്ന് മരിച്ചാൽ സ്വർഗം ഉറപ്പാ ചെലവൊന്നും ചെയ്തുകൂടെ പേടിയാവും തന്നെ പോണം വേറെ ഒരാൾ വിളിച്ചോണ്ടാ നമ്മൾ ചെയ്തൊക്കെ അവരറിയും ഉറക്കം വിളിച്ചു പറയണം അതാണ് റബ്ബിനെ പേടി അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ സമയമാകുകയാണ് നാല് കാര്യം വേണം രണ്ട് അല്ലാഹു തൗബ ചെയ്ത അവസ്ഥയിൽ അല്ലാഹു നമ്മളെ മരിപ്പിക്കട്ടെ രണ്ട് രണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അമൽ ചെയ്യുക നമ്മളോട് വരാത്ത കറബുദ്ദീനാണ് എന്നിട്ട് നമ്മൾ അടുത്തേക്ക് പോകുന്നേ ഏശണി പറയരുത് വരാത്തും നിനക്കറിയാത്ത കാര്യം പറഞ്ഞു നടക്കരുത് ഒരാളെ കുറിച്ച് നിനക്കാ കാര്യം നിനക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ് അത് നീ പറയാനേ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മറ്റൊരുത്തന്റെ കുറ്റം പറയും പറയാൻ പാടില്ല വരാ തക്കഫും ആരെയും സ്ഥലക്കിയിലുമുൻ നിനക്കൊരു കാര്യത്തെ കുറിച്ച് അറിയൂടാ ആ അറിയാത്ത കാര്യം നീ മറ്റൊരാളോട് പറയാൻ പാടില്ല ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്ക അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇപ്പൊ ഫേസ്ബുക്കിൽ ഒരു വാർത്ത വന്നു ആ ഫേസ്ബുക്കിൽ വന്ന വാർത്ത ഉറപ്പല്ലാന്ന് നമുക്കറിയാം അതിന് ലൈക്ക് അടിച്ചാൽ ഒരു ഫിത്തനയുടെ കൂലി ഇൻഷാല്ല പരലോകത്ത് കിട്ടിയിരിക്കും ഉറപ്പാ അത് ഫേസ്ബുക്ക് അല്ലേ എന്ന് കരുത് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വൃത്തികേടുകൾ വരുന്നതും ഏറ്റവും കൂടുതൽ നന്മ വരുന്നതും ഫേസ്ബുക്കിലൂടെ നന്മ പ്രചരിപ്പിക്കാൻ പറ്റിയ മാധ്യമം ഫേസ്ബുക്കാണ് തിന്മ പ്രചരിപ്പിക്കാൻ പറ്റിയത് ഫേസ്ബുക്കാണ് ആരുടെ മുഖം നന്നാക്കാനും ആരുടെ മുഖം വികൃതമാക്കാനും ഈ മുഖത്തിന്റെ പുസ്തകത്തിന് കഴിയും ഫേസ്ബുക്കിൽ അള്ളാഹു നമ്മളെ കാക്കട്ടെ പ്രവാസികളും നമുക്ക് വേറെ ജോലിയൊന്നും നിൽക്കില്ല ഫേസ്ബുക്കിൽ ഒരാളെ കുറിച്ചൊരു അപവാദത്തിന്റെ വീഡിയോ വന്നു അല്ലെ ഒരു വാർത്ത വന്നു അത് നീ നേരെ കണ്ടിട്ടില്ല നിനക്കുറപ്പില്ല അത് ലൈക്ക് ചെയ്താൽ പോലും എനിക്ക് ഇതായതുകൊണ്ട് കിട്ടൂല എന്ന് വിചാരിക്കണം ഉറപ്പ് അള്ളാഹു കാക്കട്ടെ എന്നാ ഫേസ്ബുക്ക് ഉപയോഗിക്കണ്ടെന്നല്ല നാടിന്റെ നാനാഭാഗത്ത് കിടക്കുന്ന ആളുകളുടെ ആശയവിനിമയവും സ്നേഹവും ഒക്കെ പരസ്പരം എനിക്ക് ഫേസ്ബുക്കിൽ എന്റെ പേജിൽ ഏതാണ്ട് 1,02,000 സുഹൃത്തുക്കളുണ്ട് ഞാൻ എന്റെ എല്ലാ വാദിനും അവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട് അള്ളാഹു അക്ബർ എന്റെ ഫേസ്ബുക്കിൽ പേജിൽ ഞാനിത് കൈകാര്യം ചെയ്യാറുണ്ടായിരുന്നു രണ്ടു മാസം മുമ്പ് എന്റെ സുഹൃത്തുക്കളുടെ ഒക്കെ അഭ്യർത്ഥന പ്രകാരമാണ് പ്രവാസികളൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ അത് നോക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 1,00,000 സുഹൃത്തുക്കളായിരിക്കും അവർക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാറുള്ള ആളാണ് കാരണം അതൊരു നന്മയുടെ കൂട്ടായ്മയാണ് തിന്മ അതിനകത്തില്ല ഫേസ്ബുക്ക് ഹറാമൊന്നുമല്ല അങ്ങനെ എല്ലാം കാർഡെടുത്ത് ഹറാമാക്കണ പരിപാടികൾ വെക്കും ഹറാമല്ല പക്ഷെ അത് നന്മയ്ക്ക് വേണ്ടി
ഒരാൾ മരിച്ച വാർത്ത പെട്ടെന്ന് നമ്മൾ ലോകം മുഴുവൻ അറിയുന്ന അതിലൂടെയാണ്. അല്ലാഹു മഗ്ഫിറത്തു എന്ന് പറയാൻ കഴിയും. ഒരു ദുആ ചെയ്യുക, ആമീൻ പറയാൻ കഴിയുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കുറെ ഫേക്ക് പേജ് എനിക്കുണ്ട്. കബീർ വാക്കവി എന്ന് നമ്മുടെ ഖലീഫമാരുടെ ഒക്കെ പേരൊക്കെ എഴുതിയ ഒരു കവർ പേജുള്ള കബീർ വാക്കവി എന്നുള്ള പേജുണ്ട്, അതിൽ ലൈക്ക് അടിച്ചു. ഒരു ദുആയിൽ നിങ്ങൾ പെടുവിച്ച പരസ്പരം അല്ലാഹു നല്ല കൂട്ടുകാരാക്കി തരാം. 100,000-2,000 എത്രണ്ണനുസ 2,000 വരുന്ന ആളുകളുണ്ട്. എത്ര ആളുകൾ ഒരു അപ്ഡേറ്റ്, ഒരു ദുആ പറയും. ആമീൻ ആമീൻ ഉസ്താദ്. ഇനിയപ്പോ ഫലസ്തീനുകൾക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന എന്റെ പേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ചില പോയിട്ട് എല്ലാവരും ഒന്ന് പേജ് എടുക്കണം. ഇന്ന് ഈ ഇന്ന വെള്ളിയാഴ്ച അപ്പഴും നമ്മുടെ ഫലസ്തീനയുടെ സഹോദരൻ അള്ളാഹുവിനെ കാക്കട്ടെ, അള്ളാഹുവിനെ കാക്കട്ടെ. ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഹഫിളഹുല്ലാഹു വറഹാ മഹാനവരങ്ങൾക്ക് അള്ളാഹു ആരോഗ്യത്തോടെ ദീർഘായുസ്സ്. അദ്ദേഹം ചെയ്തു. ഇന്നലെ ആദ്യമായി 192 മില്യൺ ഡോളർ ഫലസ്തീനിൽ കൊടുക്കും. ഒരു ഭരണാധികാരിയുടെ അത് ഒരു സഹായം മാത്രമല്ല, അറബി ഭരണാധികാരികളുടെ വിശാല മനസ്കത ലോകമറിയുകയാണ്, ലോകമറിയുകയാണ്. അള്ളാഹു സദഖയെ സ്വീകരിക്കട്ടെ. അള്ളാഹു സഹീഹ് ജിസ്മഹു, അള്ളാഹു തമ്മിൽ ഉംറഹു അലാഫിയ. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഞാൻ എന്റെ പേജിൽ കബീർ ബാക്കവി എന്നുള്ള പേജിൽ ഫലസ്തീനികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഒരു കവർ ഇട്ടിട്ടുണ്ട്. ഇൻഷാല്ലാ എല്ലാവരും പോയിട്ട് അത് എടുത്തിട്ട് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. ചില ചെയ്യില്ലേ, നമുക്ക് അവിടെ പോകാൻ പറ്റില്ല, നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. അല്ലാഹു മൻസൂർ ഇഖ്വാനനാ ഫീ ഫിലസ്തീൻ, അല്ലാഹു മൻസൂർ ഇഖ്വാനനാ ഫീ ഫിലസ്തീൻ, അല്ലാഹു മൻസൂർ ഇഖ്വാനനാ ഫീ ഫിലസ്തീൻ. അല്ലാഹു വര കാക്കട്ടെ. കൊത്തിക്കൊരിയുന്ന മൃതദേഹങ്ങൾ, 52 പിഞ്ച് ബൈലുകളെ നിരത്തി കിടത്തിയിട്ട് മയ്യത്ത് നിസ്കരിക്കുന്ന മാതാപിതാക്കൾ എങ്ങനെയാണ് സഹിക്കുന്നത്? അവരെ തകർക്കാൻ ലോകത്തിനും ലോകത്തിനും കഴിയില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഫലസ്തീനിൽ പോയപ്പോ 10 വയസ്സുകാരനായ കുട്ടി സ്കൂളിലേക്ക് പോകും. ഞാൻ അവനോട് ചോദിച്ചു, നിന്റെ വാപ്പ എവിടെ? അവൻ ആകാശത്തേക്ക് കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇലാ റഹ്മത്തില്ല. മരിച്ചു എന്ന് പറഞ്ഞില്ല. 10 വയസ്സുള്ള കുട്ടി ഇലാ റഹ്മത്തില്ല. എന്റെ വാപ്പാണ് അള്ളാഹ് റഹ്മത്തിലേക്ക് പോയി. അച്ഛന്റെ ഉമ്മയോ? എന്റെ ഉമ്മയും പോയി. ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്ക് 7 സഹോദരങ്ങളുണ്ടായത്, അവരും പോയി കൊന്നു. അവർ ആ സമയത്ത് ചോദിച്ചു, ഞാൻ അവനോട് പറഞ്ഞു, ഇവിടെ നിന്ന് നിന്നെയും അവർ കൊല്ലും, അതുകൊണ്ട് നീ എന്റെ കൂടെ വാ. എനിക്ക് ഒറ്റപ്പാലത്ത് ഒരു സ്ഥാപനമുണ്ട്, നിന്നെ ഞാൻ അവിടെ കൊണ്ടുപോയി നല്ല ഡോക്ടറാക്കാം. എന്റെ കൈ തട്ടിയ കുട്ടി എന്നോട് ചോദിച്ചു, നിന്റെ കുട്ടിയിലേക്ക് വന്ന ഡോക്ടറാവാനല്ല, ഞാനിവിടെ ശഹീദാവാൻ നടക്കുകയാണ്. നിന്റെ കൂടെ വന്നാൽ എനിക്ക് എങ്ങനെയാണ് ശഹീദമാകുക? 10 വയസ്സുള്ള കുട്ടി. അള്ളാഹുവിനെ സ്വീകരിക്കട്ടെ, അള്ളാഹുവിനെ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും ഡ്യൂട്ടിക്കൊക്കെ പോകണം. 3 സമയ വെള്ളിയാഴ്ച ഡ്യൂട്ടി ഇല്ല. വെള്ളിയാഴ്ച ഡ്യൂട്ടി ഇല്ല. വെള്ളിയാഴ്ച സുബൈക്ക് ഇവിടുത്തെ ടൈം ഫീസിന് അലാറും ഇല്ല. 2 കറാമത്തുകൾ നാട്ടിന്ന് ഒരു ഉസ്താദ് വന്ന് നോക്കിയപ്പോ മഹലിലെ കുട്ടികളുടെ റൂമിലാ കിടന്നത്. രാവിലെ സുബൈക്ക് കൃത്യ അലാറം വെച്ച് അവരെഴുന്നേക്കും. പത്തി പറഞ്ഞു, മാഷാ അല്ലാ, കുട്ടികളെ നിങ്ങൾ അവിടെ താമ്പോ നിങ്ങളാണെങ്കിൽ ഇവിടെ വന്നപ്പോ നിസ്കാരമൊക്കെ കറക്റ്റായല്ലോ. പക്ഷേ വെള്ളിയാഴ്ച രാവിലെ അടിച്ചേ ഇല്ല. അപ്പോഴാണ് ഖത്തീബിന് മനസ്സിലായി ഡ്യൂട്ടിക്ക് പോകാനുള്ള എന്നെ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 ഒള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. ഇത് തഖ്വയുടെ ഭാഗമാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. ഈ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാതെ വരുമ്പോഴാണ് ഹറാമ് ചെയ്യാൻ തോന്നുന്നത്, മോട്ടിക്കാൻ തോന്നുന്നത്. അള്ളാഹ് എനിക്കൊന്ന് നിശ്ചയിച്ചിട്ടുണ്ട്, അതിന് തൃപ്തിപ്പെടാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് വല്ലാത്ത അത്യാഗ്രഹം, മനുഷ്യന്റെ ദുരാഗ്രഹം ഹൃദയത്തിൽ കിടന്ന് ചീഞ്ഞളിയുന്നതാണ് അത്യാഗ്രഹം എന്നൊരു ചൈനീസ് പഴമൊഴിയുണ്ട്. അത്യാഗ്രഹം എന്താ? അവന്റെ മോഹങ്ങൾ ഹൃദയത്തിൽ കിടന്ന് ചീഞ്ഞളിയുമ്പോണ്ടാവുന്ന ദുർഗന്ധമാണ് അത്യാഗ്രഹം എന്നൊരു ചൈനീസ് പഴമൊഴിയുണ്ട്. ശരിയാണ്. അൽ കനാഅത്തു ബിൽ ഖലീൽ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊരു വലിയ പരിശീലന കളരിയാണ്. അള്ളാഹുവേ, 3 നേരം അടുപ്പിന് തീ പകഞ്ഞില്ലെങ്കിലും 1 നേരം പകഞ്ഞാണെങ്കിലും ഞങ്ങൾ ജീവിക്കും നീ പറഞ്ഞതുപോലെ എന്നതിന്റെ ഒരു പരിശീലന കളരിയാണ്. നാളെ ഒരു അവസ്ഥയെത്തി താക്കാത്തു വന്നതുപോലെ. അതുകൊണ്ട് നമ്മുടെ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ 2 ഗുണം എന്താണെന്ന് ചോദിച്ചു, 1 മന്തിക്കട കൂടി കേരളത്തിൽ. ഇവിടെ നിന്ന് ജോലി ഇല്ലാതെ വന്നവരൊക്കെ നാട്ടിൽ വന്ന് കുഴിമന്തിയുടെ കട തുടങ്ങി എല്ലായിടത്തും. ആ പെരിന്തൽമണ്ണ പട്ടിക്കാട് വരെ പോണതിന്റെ ഇടയിൽ 20 കുഴിമന്തിയുടെ കടയുണ്ട്.
പാവങ്ങൾ അവിടെ വന്ന് ജീവിക്കാൻ കഷ്ടപ്പെടും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പല കച്ചവടം ചെയ്തിട്ടും മടി. ഞാൻ കണ്ണൂരടുത്തൊരു ഭാഗത്തിന് പോയി, തിരിച്ചു വന്നിറങ്ങുമ്പോൾ ഒരു ചെറിയ കടയുണ്ട്. അപ്പൊ അതിന്റെ പേര് തന്നെ ഞാൻ മടുത്തു കട്ടുകട. അല്ല, ചെയ്തു മടുത്തു, അതിന്റെ പേര് ഞാൻ മടുത്തു എന്നാണ്. ഇപ്പൊ കണ്ണൂര് പോയിട്ട് വന്നപ്പോ കണ്ട ഞാൻ മടുത്തു. അള്ളാഹു എത്രയോ കഷ്ടപ്പെടുന്നവർ അള്ളാഹു അവരുടെ ജീവിതത്തിൽ വറക്കത്ത് നൽകും. അതുകൊണ്ട് സഹോദരങ്ങളെ, അൽ ഖനാഅത്തു ബിൽ ഖലീൽ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കും. ഇതൊരു പരിശീലന കളിയ, മൂന്ന് നേരം ഇല്ല, നാളെ ജോലി പോയി. ഞാൻ എപ്പോഴും അള്ളാഹുവെ ഹറാമിന് എനിക്ക് ഞാൻ പോവില്ല, ഞാൻ ഒരു നേരം കൊണ്ട് തൃപ്തിപ്പെട്ട് ഒരു നേരം ഭക്ഷണം കഴിച്ച് ജീവിക്കും. പ്രവാസികൾ മിക്കവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത പാവങ്ങൾ ഒരു കുബൂസും പിടിച്ചിട്ട് ഓടുന്നു. അള്ളാഹു നമ്മുടെ ദുഃഖങ്ങൾ മാറ്റി തരട്ടെ, അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ മാറ്റി തരട്ടെ. മൂന്നാമത്തെ, അൽ ഖനാഅത്തു ബിൽ ഖലീൽ, ഉള്ളതുകൊണ്ട് പരിശീലനമുള്ളവനാണ്. ഇത് നോമ്പിന്റെ പരിശീലനമാണ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. എന്നിട്ട് ആയിഷ ബീവി പറയുകയാണ്, ഞാൻ നോക്കും എന്റെ ഹബീബായ മുത്ത് വീടിന്റെ മൂലയിൽ പോയി വിശപ്പ് സഹിക്കാൻ കഴിയാണ്, കാൽമുട്ട പള്ളയിലേക്ക് ചേർത്ത് വെച്ചിട്ട് കൊഞ്ച് ചുരുണ്ട് കിടക്കുന്നത് പോലെ കിടക്കുകയാണ്. അത് കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല. നടന്ന് വിശപ്പ് സഹിക്കാൻ കഴിയാണ്, കാൽമുട്ട് വയറ്റിലേക്ക് ചേർത്ത് കിടക്കുന്ന എന്റെ മുത്തിന്റെ ചാരത്തിൽ നിന്ന് ഞാനിരുന്നു. എന്റെ വലത്തേ കൈകൊണ്ട് എന്റെ ഭർത്താവിന്റെ ഒട്ടിയ വയറിന് ഞാൻ മെല്ലെ തടിയും തല ഓടിക്കൊടുത്തു. എന്റെ കണ്ണുനീര് ഉറങ്ങുന്ന മുത്തിന്റെ മുഖത്ത് വീണു. സൂര്യൻ ചാടി എഴുന്നേറ്റു, തന്റെ പൊരിവയിലുകൊണ്ട് തന്റെ പട്ടിണി കൊണ്ട് വയറൊട്ടി കിടക്കുന്ന തന്റെ വയറ്റിലെ തലോട് ആയിഷ ബീവിയെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. ആയിഷ വിശ്രമിക്കണ്ട, ഇന്നമാനവ ദുനിയ കറാക്കി വിന്നിസ്തവല്ല തഹത ശദരത്തിൽ തുമ്മറാഹവ തറക്ക. ഞാനും ഈ ദുനിയാവും ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്, നീ അതുകൊണ്ട് വിഷമിക്കണ്ട ആയിഷ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടു. ആ നബിയോടാണ് വന്നിട്ട് ജിബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, നബിയെ ഞാൻ ഈ മല സ്വന്തമാക്കി തരട്ടെ. വേണ്ട, അപ്പൊ ഏത് സാധ്യതയും മുമ്പിലുണ്ട്, പക്ഷേ നിസ്കാരങ്ങളിൽ പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ സൈനബ് റളിയല്ലാഹുവാൻ ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ വകനേരി അറബി പെണ്ണുങ്ങളുടെ കുപ്പായം തയ്ക്ക് വെക്കുന്നത് കണ്ടപ്പോ അഭിവായ മുത്തിന്റെ കണ്ണ് നിറഞ്ഞുപോയി. അള്ളാഹുവേ, എന്റെ ഭാര്യ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അറബി പെണ്ണുങ്ങളുടെ കുപ്പായം തയ്ക്കുകയാ. എന്ത് പറഞ്ഞ് സമാശ്വസിപ്പിക്കണമെന്ന് അറിയില്ല. അവിടെ അള്ളാഹുന്റെ റസൂൽ ഒരു വാക്ക് പറഞ്ഞു, വല്ലാത്ത വാക്കാണത്. ചിന്തിക്കേ, സൈനബേ കണ്ണു തുറന്നു നോക്കി, എന്താ നബിയേ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. സൈനബേ റളിയല്ലാഹു അൻഹ, എന്താ നബിയേ
നമ്മുടെ ഭാര്യ പറയൂ, വേണമെങ്കിൽ സ്വർണവും വെള്ളിയും ഞാൻ എന്റെ കൂടെ അല്ല നടത്തി തരും, പോണ വഴിക്ക് എനിക്ക് ഇങ്ങ് എടുത്താൽ മതി. പക്ഷെ എനിക്ക് വേണ്ട സൈനബേ, ഇത് ഞാൻ ചോദിച്ചു വാങ്ങിയ ദാരിദ്ര്യമാണെന്ന് ഹബീബായ നബി. കൂടുതൽ പറയേണ്ടത് എങ്ങനെ എന്റെ പ്രിയപ്പെട്ട, പത്ത് മിനിറ്റ് നമുക്ക് അവസാനിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഇൻഷാല്ലാ 18-ാം തീയതി വേറിട്ടൊരു സെന്റർ ഇൻഷാല്ലാ 18-ാം തീയതി ദുബൈ വേൾഡ് ട്രേഡ് സെന്ററിൽ എന്റെ റമളാൻ സമാപന പ്രഭാഷണം. 18-ാം തീയതി വെള്ളിയാഴ്ച ഡ്യൂട്ടി ഒന്നുമില്ല എല്ലാം ദുബൈ വേൾഡ് ട്രേഡ് സെന്ററിൽ. അത് എവിടെയാന്ന് ചോദിച്ചാ എനിക്കറിയില്ല. തറാവീന് ശേഷം 9:30 ഇൻഷാല്ലാ എല്ലാ റമളാൻ പ്രഭാഷണവും കേരളത്തിലാണ്. ഇപ്രാവശ്യം ദുബൈയിലും അബുദാബിയിലും 17-ാം തീയതി അബുദാബി അഡ്നിക് എക്സിബിഷൻ സെന്ററിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പണ്ഡിതൻ അവിടെ സംസാരിക്കാൻ പോകുന്നത്. ലവ് ആഭ്യം തരട്ടെ. ഈ മഹാഭാവി എന്തിനെങ്ങനെ ഉയർത്തിക്കൊണ്ടു പോകണമെന്ന് എനിക്ക് അറിഞ്ഞൂട. ദുനിയാവിന്റെ അലങ്കാരം തന്നിട്ട് എന്തോ ഒരു വിത്തന വരാനിരിക്കുന്നു. അള്ളാഹു കാക്കണം. ദുനിയാവിലും 14-ാം തീയതി അജ്മാനിലുണ്ട്. ഇന്ന് റാസൽ ടൈം വരും. അപ്പൊ എല്ലാവരും നാളെ തീർന്നില്ലാട്ടോ, അത് തീർന്നില്ല. അവിടെ ഉപാധക്കൾ സമ്മാനം ഞാൻ തരാം. നാളെ ഉമ്മൽ ദുബൈ അല്ലെല്ലാം കഴിഞ്ഞു, അല്ലെല്ലാം കഴിഞ്ഞു. അപ്പൊ ഇൻഷാല്ലാ എല്ലാവരും 18-ാം തീയതി ഫ്രീ ആവണം. നമുക്ക് പല പറഞ്ഞ് തൗബ ചെയ്ത് നല്ല ഒരു ദുആ പിറ്റേ ദിവസം ഞാൻ പോവാ രാവിലെ ഇൻഷാല്ലാ. പോകുന്നതിനും എന്റെ പ്രിയപ്പെട്ട നിങ്ങളുടെ കൂടെയാണ്. എന്റെ എല്ലാ സദസ്സിലും പ്രവാസികൾക്ക് വേണ്ടി ദുആ ചെയ്യാത്തൊരു സദസ്സ് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ അക്കാര്യത്തിൽ ഉറപ്പിച്ചോളൂ. ബാക്കിയുള്ള നിങ്ങൾ എങ്ങനെ സ്നേഹിച്ചാലും ഒരു ദുആയിൽ 50,000-ഉം 60,000-ഉം എടുക്കാൻ ഇല്ല. പിന്നെ പിന്നേക്ക് എത്ര സദസ്സിൽ പങ്കെടുത്തു ഇളയറ്റിന്റെ നാട്ടിൽ ഞാൻ പോയപ്പോഴും. നിങ്ങൾക്ക് വേണ്ടി ഒരു ദുആ ബാക്കബിയുടെ വകയായിട്ടുണ്ട്. അതിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസീം ചെയ്യും. കാരണം ജീവിതത്തിലേറെ കഷ്ടപ്പെടുന്നവരാണ്. അല്ലാഹു കാക്കട്ടെ. 17-ാം 18-ാം തീയതി എല്ലാവരും ഇൻഷാല്ലാ അവിടെ തൗബയും ദുആയും ഒക്കെ ഉണ്ടാവും. എല്ലാവരും ലക്ഷക്കണക്കിന് ഇസ്തിഗ്ഫാർ ചൊല്ലി ദുആ ചെയ്ത് ഈ റമളാൻ ഇൻഷാല്ലാ നമുക്ക് കേരളം പോലെ തന്നെ ഇവിടെ ആക്കാം. അല്ലാഹു എല്ലാവരും വരില്ലേ? പറഞ്ഞവരൊക്കെ ഒന്ന് കൈപൊക്കി വരുന്ന ഉറപ്പുള്ളവരൊക്കെ നന്നായിട്ട് കൈപൊക്കില്ല, കൈപൊക്കിയിട്ട് ഇൻഷാല്ലാ പറയും. അല്ലാഹു തൗഫീഖ് അല്ല സ്റ്റേജ് മാറ്റണമെന്നറിയാം. അൽക്കനാഅത്തു ബിൽ ഖലീൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പോകും. മകൾ ഫാത്തിമ ബീവി വന്നു, പകുതി മുറിച്ച റൊട്ടി കഴിഞ്ഞു. പപ്പാടെ കയ്യിൽ കൊടുത്തു, ഹബസ്തു ഹബിയലി, ഇത് എന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയതാണ് ഉപ്പ. എനിക്കും അലീനും കൂടെ ഒട്ട റൊട്ടിയേ ഉള്ളൂ. ഞങ്ങൾ തിന്നാൻ പോയപ്പോഴാണ് ഞാൻ ഓർത്തത് എന്റെ ഉപ്പ പട്ടിണിയിലാണല്ലോ. പത്തിന് ഞാൻ രണ്ടായിട്ട് മുറിച്ചു, എന്നിട്ട് ഞാൻ കൊണ്ടുവന്നു. കല്യാണം കഴിച്ചു വിട്ട മക്കളാ, കല്യാണം കഴിച്ചു വിട്ട മക്കൾ ആരെങ്കിലും പിന്നെ ഉപ്പ പട്ടിണിയിലാണ് ഓർക്കൂ. അള്ളാഹു മക്കളെ അങ്ങനെ ആക്കി തരണം. ഉപ്പ പട്ടിണിയിലാണ് പിന്നെ കല്യാണം കഴിഞ്ഞ മകൾ ഓർക്കണമെങ്കിൽ അമ്മക്ക് വല്ലാത്ത സ്നേഹം ഉണ്ടാവും. ഇതുങ്ങളാ, അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നു. പകുതി മുറിച്ചിട്ട് അപ്പ കൊണ്ടുവരും. അപ്പ അത് വായിൽ വെച്ചിട്ട് പറഞ്ഞു, മോളെ ഞാൻ നിന്നോടൊരു സ്വകാര്യം പറയട്ടെ. എന്താ ഉപ്പ? മകള് കൊണ്ടുവന്ന പാലരട്ടി വായിലേക്ക് വെച്ചിട്ട് അള്ളാഹ് കൊടും പട്ടിണി ആയിരുന്നു നിന്റെ വാപ്പയ്ക്ക്. 3 ദിവസത്തെ പട്ടിണി കേശം നിന്റെ വാപ്പയ്ക്ക് കിട്ടിയ ആദ്യത്തെ ഭക്ഷണമാണിത് മോളെ എന്ന് പറഞ്ഞ് സയ്യിദ് റസൂൽ ഈ ഒരു പരിശീലനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രവാസികളോട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കും, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കും. അല്ലാഹു നിങ്ങളുടെ റിസ്കിൽ ബറക്കത്ത് തരും. അല്ലാഹു നിങ്ങളുടെ റിസ്കിൽ ബറക്കത്ത് തരും. തന്നതിൽ അല്ലാഹു ബറക്കത്ത് തരട്ടെ. 4 ഞാൻ അവസാനിപ്പിക്കുകയാണ്. തഖ്‌വയുടെ അവസാനത്തെ വാദം അൽ ഇസ്തിഇദാദു ലിയൗമിർ. പരലോകത്തേക്ക് പോകുമ്പോ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഉറപ്പിച്ചിട്ട് പോയി. പരലോകത്തേക്ക് ഒരു വലിയ യാത്ര പോവാനുണ്ട്. ആ യാത്രയിൽ
മൂന്ന് കെട്ടും കെട്ടി ഒരു യാത്രയിന് പോവാൻ. ഏത് യാത്രയും തിരിച്ചു വരുന്ന യാത്രയാണ്. എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടാണ് വന്ന് ഇൻഷാല്ല 20-ാം തീയതി വാപ്പ ഞാൻ തിരിച്ച് വീട്ടിലെത്തും. 19-ാം തീയതി അത് ഈ പിറ്റേ 20-ാം തീയതി ഞാൻ വന്നിട്ട് 10 ദിവസമായിരുന്നു. എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര അത്ഭുതം. എനിക്ക് എന്റെ മക്കളെ കാണാനിട്ടുണ്ട് മനസ്സിന് സമാധാനം. നിങ്ങളെങ്ങനെ 3 വർഷമൊക്കെ കാണാൻ അത്ഭുതം. ഗതികേട് കൊണ്ടാണ് തീർച്ചയായിട്ടും ഗതികേട് കൊണ്ട്. ഒരു പെരുന്നാൾ വരുമ്പോ മക്കളുടെ കൂടെ തിരിക്കാൻ കഴിയുന്നില്ലേ. ഞാനാണെങ്കിൽ ഇപ്പൊ ഏറ്റവും വലിയ സൗകര്യത്തില്ല. 5-സ്റ്റാർ ഹോട്ടൽ, ഗവൺമെന്റിന്റെ വണ്ടി, അംഗരക്ഷക ഡ്രൈവർ, ഇത്രയും വലിയൊരു സൗകര്യം ഒരാൾക്ക് കിട്ടാനില്ല. എന്നിട്ട് പോലും ഏറ്റവും വലിയ 5-സ്റ്റാർ ഹോട്ടലിന്റെ മുകളിൽ കിടക്കുമ്പോഴും ഞാൻ എന്റെ വീട്ടിൽ എന്റെ മക്കളെ കെട്ടിപ്പിടിച്ചിരുന്ന് നോമ്പ് തുറക്കുന്ന ഒരു നോമ്പ് എന്റെ മനസ്സിലുണ്ട്. ഞാൻ ആദ്യമായിട്ട് റമദാനിൽ ഇത്ര മാറി. നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ കട്ടപ്പാടുകൾ നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഉമ്മ, ജീവിതത്തിന്റെ കട്ടപ്പാടുകൾ ഈ മരുഭൂമി നിങ്ങളെ പിടിച്ചു നിൽക്കണം. അള്ളാഹു എന്നെ മാറ്റി തരട്ടെ. ഞാനിപ്പോഴാണ് പ്രവാസ ജീവിതത്തിന്റെ വേദന അറിഞ്ഞത്. എനിക്ക് 10,000 രൂപയാണ് ശമ്പളം എന്നറിയുന്നത്. ഗൾഫിലെ ജോലിക്ക് അല്ലെ പിന്നെ ഭാര്യ മക്കളൊക്കെ ആയിട്ട് അതിനും വലിയ സാധനം. അവിടെ മക്കളെ നന്നാക്കി തരട്ടെ. ഇതൊക്കെ പോകുന്ന മക്കളില്ല, ഭാര്യയില്ല, ബന്ധുക്കളില്ല, പുത്ര കടപ്പാടുകളില്ല. അവസാനത്തെ ഒഴുക്കത്തെ യാത്രയ്ക്ക് പോകുകയാണ്. ദുനിയാക്കേ മുസാഫീർ മനസ്സിൽ തെരീ കബറേ. ആരുടെ മണ്ണിലേക്ക് പോവുകയാണ്, വെള്ളത്തുണിയിൽ പൊതിഞ്ഞു പോവുകയാണ്. ഈ 1 മണിക്കൂറ് 2 മണിക്കൂറ് നിർത്താതെ ഞാൻ ഇവിടെ മയ്യത്തിനെ വിളിച്ചിട്ട് എന്റെ മക്കളെ കരയുന്നുണ്ട്. ഉപ്പാ കണ്ണു തുറക്കുപ്പാ, കണ്ണു തുറക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ, മക്കളെ എന്ന് വിളിക്കാൻ കഴിയുന്നില്ലല്ലോ. എന്റെ തൊണ്ടയിലെ വെള്ളം പറ്റിപ്പോയി. ഞാൻ പോവുകയാണ് പരമാഗത്തിലേക്ക്. നാളെ പരലോകത്തിലേക്കുള്ള യാത്ര നീണ്ട യാത്രയാണ്. ആ നീണ്ട യാത്രയിൽ കഴിക്കാനുള്ള ഭക്ഷണം നിങ്ങളെ ശേഖരിച്ചു കൊണ്ടുപോകണം. നാളെ പരലോകത്തിലേക്കുള്ള ഭക്ഷണം നേടാ. തുടങ്ങിയെടുത്തത് അവസാനിപ്പിക്കട്ടെ. പരലോകത്തേക്കുള്ള ഏറ്റവും വലിയ ഭക്ഷണം തക്വയാണ്, തക്വയാണ്, തക്വയാണ്. അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് തത്വയുണ്ടാകണം, തത്വയുണ്ടാകണം. അള്ളാഹുവേ ജീവിക്കണം. പടച്ചണം ഭിന്നമാണ് ഭിന്നമായ തത്വയുള്ളവരെ സത്കർമ്മങ്ങളെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് നാളെ പരലോകത്തേക്കുള്ള യാത്രയിൽ എന്തെങ്കിലും കൈവെള്ളയിൽ ഉണ്ടാകണം. എന്താ കൈവെള്ളയിലുള്ള ഏറ്റവും വലിയ ഭക്ഷണം ഏതാ? ഏറ്റവും നല്ല ഭക്ഷണം തക്വയാണ്. ഈ 4 കാര്യങ്ങൾ: അള്ളാഹുനെ ഭയപ്പെടുക, ഖുർആൻ ഓതുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക, 4 പരലോകത്തേക്കുള്ള പോകണം, നാളെ ഞാൻ മരിക്കും എന്ന ബോധം ഹൃദയത്തിലാണ്. കാസർഗോഡ് അബ്ദുൽ അസീസ് എന്ന ചെറുപ്പക്കാരൻ തലേ ദിവസം ലഡുവും മിഠായിയൊക്കെ പൊതിഞ്ഞു വെച്ചു. നാളെ ഭാര്യയുടെ പ്രസവമാണ്, എനിക്ക് ആദ്യത്തെ കുട്ടി പറക്കാൻ പോവുക. കൊടുക്കാനുള്ള ലഡുവും മധുര പലഹാരങ്ങളൊക്കെ പൊതിഞ്ഞു വെച്ചു. ദോഹറിന്റെ ബാങ്ക് വെക്കുന്നതിന് മുമ്പ് ഭാര്യ പ്രസവിച്ചു. ലേബറും ഇന്ന് കുട്ടിയെടുത്ത് കയ്യിൽ കൊടുത്തു. വലത്തെ ചെവിയിൽ ആദ്യമായി കിട്ടിയ പൊന്നുമോന്റെ വലത്തെ ചെവിയിൽ അബ്ദുൽ അസീസ് ബാങ്ക് വിളിച്ചു. ഇടത്തെ ചെവിക്ക് കാമത്ത് കൊടുത്തു. തീർന്ന ഉടനെ ഉമ്മയോട് പറഞ്ഞു, മാ എന്റെ കൈ തളരുന്നു, എന്റെ കാല് തളരുന്നു, എന്റെ ശരീരം വയർക്കുന്നു, ഞാൻ കൊടയുന്നു, കുഞ്ഞിനെ പിടിക്കുന്ന. അമ്മയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തു. അബ്ദുൽ നസീദിന്റെ ശരീരം തളർന്നു. ഡോക്ടർ ഓടി വരുമ്പോ അബ്ദുൽ നസീദ് ആട്ടാക്കൊന്ന് മരിച്ചുപോയി. അള്ളാഹു ആ ചെറുപ്പക്കാരന്റെ കബറിടം വിശാലമാക്കട്ടെ. ആദ്യം കിട്ട മോളുടെ വരത്തേറ്റ വീട് വാങ്ങി വിളിക്കുന്നതിന് ആ മനുഷ്യൻ മരിച്ചു. ദേവറൂമിൽ നിന്ന് ഭാര്യയെ പച്ച തുണിയിൽ മൂടിയിട്ട് ഇറക്കി വന്നപ്പോ വെള്ളത്തുണിയിൽ മൂടിയിട്ട് പോയ ഭർത്താവിന്റെ മയ്യത്താണ് ഭാര്യ കണ്ടത്. ഇതാണ് ജീവിതം, ഇതാണ് ജീവിതം. ഈ ജീവിതത്തിൽ ഇങ്ങനെ നടക്കുമ്പോ നാളെ മരിക്കുമെന്ന് ഓർമ്മയുണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഈ 4 കാര്യങ്ങൾ റമദാന്റെ അവസാനം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചാൽ നമ്മൾ സൗഭാഗ്യശാലികളായി. നമുക്ക് ഇൻഷാല്ലാ എല്ലാവർക്കും നന്നായിട്ടൊന്ന് ദുആ ചെയ്തു പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ മുഴുവനും നാളെ പരലോകത്തിലേക്കുള്ള ഏറ്റവും വലിയ നിധി സൂക്ഷിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിത്യ നിധി തരാം. ഇൻഷാല്ലാ നമ്മൾ ചെയ്യുമോ?
സ്വർഗത്തിലെ ഒരു നിധി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ. നമ്മൾ തമ്മിൽ ശാരദ ഹിബൈ സുജുമാമസ് വെച്ച് കണ്ടു, ഇനി പിരിയാൻ പോവുക. നമ്മൾ തമ്മിൽ കണ്ടു എന്നുള്ളതിന്റെ ആഹ്റത്തിന്റെ അടയാളം ഈ പറയുന്ന വാക്കുകള്. നമ്മൾ കണ്ടു എന്ന് വേണ്ടേ, ഞാൻ വലിയ രാജാവിന്റെ കരീരായിട്ടും അല്ല, ഗസ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നു, പ്രസംഗിച്ചിട്ട് അങ്ങോട്ട് പോയി എന്ന് പറയുന്നതിനപ്പുറത്തേക്കല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കല ഫലായ റസൂലല്ലാ പറയേ, സ്വർഗത്തിന്റെ നിധി ഇനി അടുത്ത പത്തത്തിനുള്ളതാ. നരക അടക്കിയ സ്വർഗ തുറക്ക. അപ്പൊ നിങ്ങളോട് വാതു പറയുന്നത് ദുബൈയിൽ ഉണ്ടാവൂ. സ്വർഗത്തിലെ നിധി, സ്വർഗത്തിലെ നിധി ഇത് സ്വർഗത്തിലെ നിധിയാണ്. ഇത് പരമാവധി പറയുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹൗകല 99 രോഗങ്ങൾക്കുള്ള മരുന്നാണ്. ഏറ്റവും ചെറിയ രോഗം മനപ്രയാസം മാറല്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ള രോഗം അത് തന്നെയാണ്. 99 രോഗത്തിന് ശിഫയാണ്. അതിൽ ഏറ്റവും ചെറിയ രോഗം മനപ്രയാസം മാറും, മക്കളുണ്ടാവും, ദാരിദ്ര്യം മാറും, കടം വീടും. കടം വീടും അതിനെന്ത് ചെയ്യണം? ഹൗകല എന്ന് പറഞ്ഞാൽ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. ഇൻഷാ പറയൂലേ? എപ്പോഴാ പറയുക? അതിരാവിലെ സുബഹിക്ക് ശേഷം നല്ലതാ, അതുപോലെ വൈകിട്ടും കുറെ തിന്നേണ്ടതാ. ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ, ലാഹുലേഹ്യം മുഴുവനും അതിനുള്ളതാ. ലാഹുല പറയണം അതിരാവിലെ സുബഹിക്ക് ശേഷവും മഗ്രിബ് ശേഷവും. ലാഹ ബിസ്മില്ലാഹി വന്ന ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ. ഇൻഷാ ചെയ്യൂലേ? ഇതെന്തിനാണ്? ആഹാരം രക്ഷപ്പെടാൻ, സ്വർഗത്തിലെ നിധി. ഇനി ഇവിടെ നിധി കിട്ടാൻ, ദുനിയാവിൽ കിട്ടാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ചെയ്യും ഇൻഷാല്ലാഹ്. അടുക്കൽ വന്നിട്ട് സഹാബി നബിയെ, എന്ത് ചെയ്താലും ദാരിദ്ര്യവാ നബിയെ, കടം വന്ന് തലയിൽ കൂടുന്നു, എന്ത് ചെയ്തിട്ട് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. പല വിസ മാറി മാറി നോക്കും എന്ത് ചെയ്യണ നബി ഒരു ദിക്ർ പറയാൻ പറഞ്ഞു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് കയറുമ്പോ നിന്റെ വീട്ടുകാരോട് നീ സലാം പറയുക. നിന്റെ വീട്ടുകാരോട് ആര് പറയാനുണ്ട്? റോട്ടിൽ മുഴുവൻ ഓടി നടന്ന് സലാം പറയും. അവനവന്റെ ഭാര്യയോടും ഉമ്മയോടും മക്കളോട് സലാം പറയലുമില്ല. വീട്ടിൽ കയറുമ്പോ വാപ്പ മക്കളെ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ, അള്ളാഹുടെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പൊ മക്കളും ഭാര്യയും തിരിച്ച് വലൈക്കും അസ്സലാമു റഹ്മത്തുള്ളാ, അള്ളാഹുവിന്റെ രക്ഷയും സമാധാനം നിങ്ങൾക്ക് ഉണ്ടാവും, പിന്നോട് സമാനം ഉണ്ടാവായിരിക്കും. ഇതൊക്കെ നമ്മള് കളഞ്ഞു. വീട്ടുകാരോട് വീട്ടിൽ കയറുമ്പോ സലാം പറഞ്ഞ ആളുകൾ ഒന്ന് കൈപൊട്ടിക്കാൻ നോക്കട്ടെ. ശാർജ എത്ര പേര് കള്ളം പറയല്ലേ പള്ളിയാണേ. ആ ഇതും വൈശുദൂന 20-ൽ അധികം. ഇനി ഈ ഒരു കാര്യം ഇൻഷാല്ല ജീവിതത്തിൽ പകർത്തണം. ജീവിതത്തിൽ പറക്കത്തുണ്ടാവും, ചെയ്യൂലേ? എന്നിട്ടകത്ത് കയറി നീ ഉടുത്തിരിക്കുന്ന വസ്ത്രം മൂടി ഹാംഗറിൽ തൂക്കുന്നതിന് മുമ്പേ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ് സൂറത്തുൽ ഇഖ്ലാസ് ഒരു പ്രാവശ്യം ഓതുക. ആ സഹാബി പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞു, അന്ന് മുതൽ ഞാൻ ഈ ചികിത്സ ചെയ്യാൻ തുടങ്ങി. ചുരുങ്ങിയ കാലം കൊണ്ട് എന്റെ ബിസിനസ്സിന് വറക്കത്തുണ്ടായി, എന്റെ കടം മാറി, എന്റെ രോഗവും മാറി. ചെയ്തു നോക്കൂടെ? ഉടുത്തിരിക്കുന്ന വസ്ത്രം ശത്രുവിൽ തൂക്കുന്നതിന് മുമ്പേ ഒരു പ്രാവശ്യം സൂറത്തിൽ ഇഖ്ലാസ്, ഇതിൽ കൂടുതൽ എന്ത് മരുന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്ന മനുഷ്യന്മാരെ, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക, ഇൻഷാല്ലാ ചെയ്യുക. അത് വീട്ടിൽ തന്നെ വേണ്ട, റൂമിൽ പോയി കൂട്ടുകാരോട് സലാം പറയുക. കിടക്കണ റൂമി ഇതങ്ങോട്ട് ഊരി വലിച്ചെറിയുന്നതിന് മുമ്പേ ഊരിയിട്ട് ഒരു പ്രാവശ്യം ചേർത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്.